ഹലോ, വെൽക്കം ടു അണസ്റ്റ് അക്കാദമി. ഏപ്രിൽ 12, 2024 നടന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 427/2023. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡെന്ന് പറയുന്നത് 037/2024 കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ദർ ഫോഴ്സസ് ഈസ് കോൾഡ്. അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജസിന് നമ്മൾ എന്താണ് പറയുക? അതായത് ചാർജസ് അവിടെ സ്റ്റാറ്റിക് ആണ്, അതിനർത്ഥം എന്താ? ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ 3-phase AC supply. ഒരു 3-phase AC supplyന്റെ കുറിച്ച് പറയുന്ന താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ട്രൂ ആയിട്ടുള്ള കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിഡക്ഷൻ ഓഫ് കോപ്പർ കൺസംപ്ഷൻ, ഫ്യുവർ ഡിസൈൻ കോസ്റ്റ്, ലെസ് കോംപ്ലക്സ് ഡിസൈൻ, ഓൺലി യൂസ്ഡ് ഇൻ ലോ പവർ. എന്താണ് അത്? ഓപ്ഷൻ എ ആണ് അല്ലെ? റിഡക്ഷൻ ഓഫ് കോപ്പർ കൺസംപ്ഷൻ, കോപ്പർ കൺസംപ്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3-phase AC supply നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഫോർ സിനുസോയിഡൽ AC, ഒരു സിനുസോയിഡൽ AC റേഷ്യോ ഓഫ് എഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നതിനെ എന്താണ് പറയുക? അതായത് എഫക്റ്റീവ് വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് ഫാക്ടറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് പീക്ക് ഫാക്ടറാണോ, അതോ ക്വാളിറ്റി ഫാക്ടറാണോ, ആവറേജ് ഫാക്ടറാണോ, ഫോം ഫാക്ടറാണോ? അത് ഓപ്ഷൻ ഡി, ഫോം ഫാക്ടറാണ്. RMS വാല്യൂവിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരലൽ റെസൊണൻസ് സർക്യൂട്ട് അറ്റ് റെസൊണൻസ്. റെസൊണൻസിൽ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. നോട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സർക്യൂട്ട് കറണ്ട് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് ഇസ് 0, മാക്സിമം ഇംപീഡൻസ്, വോൾട്ടേജ് ലീഡിംഗ് വിത്ത് കറണ്ട്, മിനിമം ലൈൻ കറണ്ട്. അപ്പോൾ എന്താണ് വരിക? നമുക്കറിയാം അറ്റ് റെസൊണൻസിൽ ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെയായിരിക്കും അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്? അവിടെ കറണ്ട് വളരെ കുറവായിരിക്കും. അതേ സമയത്ത് റെസിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ അവിടെ കൂടുതലായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ കറണ്ടിൻ്റെയും ഇമ്പിയഡൻസും നമ്മളിവിടെ കണക്കാക്കേണ്ട കാര്യമില്ല. അവിടെ ഒരിക്കലും അറ്റ് റെസൊണൻസിൽ ലീഡിങ്ങോ ലാഗിങ്ങോ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല അല്ലേ. അത് പ്യുവർ ആയിട്ടുള്ള റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ അവിടെ ലീഡിങ്ങോ ലാഗിങ്ങോ ഒന്നും കാണില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് ഇൻ ദ കേസ് ഓഫ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? സ്ക്വയർ ഓഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഹാഫ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്, നോ പ്രൊപ്പോർഷണാലിറ്റി. എന്താണ് അത്? സ്ക്വയർ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇനി ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ, ദ വിഡ്ത് ഓഫ് ഡിപ്ലിഷൻ റീജിയൻ ഈസ് റെഡ്യൂസ്ഡ്, ജംഗ്ഷൻ ഓഫേഴ്സ് ലോ റെസിസ്റ്റൻസ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ഡിപെൻഡ്സ് ഓൺ ദ അപ്ലൈഡ് വോൾട്ടേജ്. ഒരു പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. വിഡ്ത് ഓഫ് ദ ഡിപ്ലിഷൻ റീജിയൻ റെഡ്യൂസ് ചെയ്യോ, തീർച്ചയായിട്ടും ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിപ്ലിഷൻ റീജിയൻ്റെ വിഡ്ത് അവിടെ കുറയും. ഡിപ്ലിഷൻ റീജിയൻ്റെ വിഡ്ത് കുറയാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ കണ്ടക്ഷൻ പോസിബിൾ ആണല്ലോ. അപ്പോൾ അവിടെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഡിപെൻഡ്സ് ഓൺ അപ്ലൈഡ് വോൾട്ടേജ് ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ചോടെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ എന്തായാലും വേരിയേഷൻ വരും. അപ്പോൾ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ സെലക്ട് സോഴ്സ് ഓഫ് ട്രിഗർ സിഗ്നൽ ആസ് ഇന്റേണൽ ഇൻ CRO ഫ്രം വേർ ദ ട്രിഗർ സിഗ്നൽ ഈസ് ജനറേറ്റഡ്. CROയിൽ സോഴ്സ് ഓഫ് ട്രിഗർ സിഗ്നൽ എന്ന് പറയുന്നത് ഇന്റേണൽ എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രിഗർ സിഗ്നൽ എവിടെയാണ് ജനറേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, പാർട്ട് ഓഫ് ദ സിഗ്നൽ ടു ബി വ്യൂഡ്, എക്സ്റ്റേണൽ ട്രിഗർ ഇൻപുട്ട്, നൺ ഓഫ് ദിസ്. ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ, പാർട്ട് ഓഫ് ദ സിഗ്നൽ ടു ബി വ്യൂഡ് ആണ്, അവിടെയാണ് വരിക. എയ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എഫക്ട് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ഇൻ എ സീരീസ് കണക്റ്റഡ് സർക്യൂട്ട്. താഴെ തന്നിരിക്കുന്നതിൽ നമുക്കറിയാം പല രീതിയിൽ നമുക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഈ സീരീസ് കണക്റ്റഡ് സർക്യൂട്ടിൽ
നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴ്ത്തുന്നിരിക്കുന്നതിൽ ഏത് എഫക്റ്റാണ് ഇല്ലാതിരിക്കുന്നത്, പ്രത്യേകിച്ച് നോട്ട് ചെയ്യണേ, നോട്ട് ആൻഡ് എഫക്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നോ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് വരുമോ, അതോ നോ ഡിവൈസ് ഇൻ ദ സർക്യൂട്ട് വിൽ ഫംഗ്ഷൻ വരുമോ, ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് അപ്പിയേഴ്സ് ഇൻ ഓപ്പൺ ടെർമിനൽസ് വരുമോ, ഹൈ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് വരുമോ. അപ്പോൾ നോട്ട് ആൻഡ് എഫക്റ്റ് ആണ് അല്ലെ, ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുന്ന സമയത്ത് താഴെ നിന്നിരിക്കുക എന്ത് സംഭവിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്, അവിടെ ഒരിക്കലും കറണ്ട് ഫ്ലോ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഹൈ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ എന്തല്ല, ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കപ്പാസിറ്റേഴ്സ് ആർ ഇലക്ട്രോണിക് കോമ്പണൻസ് വിച്ച് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ്. നമ്മൾക്ക് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് കോമ്പണൻ്റ് ആണ്, അതിനെ ഇലക്ട്രിക്കൽ എനർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇൻ ദ ഫോം ഓഫ് എന്തായിട്ടാണ് അത് സ്റ്റോർ ചെയ്യുക, ഇലക്ട്രിക് ചാർജ് ആയിട്ടാണോ, ഇലക്ട്രിക് കറണ്ട് ആയിട്ടാണോ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ടാണോ, എന്തായിട്ടാണ് ചാർജ് അത് എന്തായിട്ടാണ് അത് സ്റ്റോർ ചെയ്യുക, അത് ഇലക്ട്രിക് ചാർജ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഈസ് അല്ലെങ്കിൽ വിച്ച് ആർ കറക്റ്റ് ഫോർ ബോത്ത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയാലും പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആയാലും താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിക്കണം. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സമ്മാണ് അതാവില്ല, അത് സീരീസും പാരലലും കൂടെ എടുക്കുന്ന സമയത്ത് അറിയില്ല. സീരീസിലാണെങ്കിൽ അത് ഓക്കെയാണ്, പാരലിൽ അത് ഓക്കെ അല്ല അല്ലേ. അതേപോലെ ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് സെയിം അക്രോസ് ഈച്ച് റെസിസ്റ്റർ, അത് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കണക്ഷനിലേ അത് പോസിബിൾ ആവുള്ളൂ അല്ലേ. രണ്ട് കണക്ഷൻ ഒരേപോലെ പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും വരിക, ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് പവർ ഡിസിപ്പേറ്റഡ് ബൈ ഈച്ച് റെസിസ്റ്റർ. നമ്മൾ ഏത് റെസിസ്റ്റേഴ്സ് ആ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നുണ്ടോ അത്രയും റെസിസ്റ്റേഴ്സിന് അക്രോസ് ഉള്ള പവർ ഡിസിപ്പേഷൻ നമ്മൾ നോക്കി അതിനൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, അതിൻ്റെ ടോട്ടൽ പവർ. അത് മാത്രം ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഉള്ളു, ഓപ്ഷൻ ത്രീ മാത്രമേ വരുള്ളൂ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അത് ഡി ആണ്, ത്രീ ഓൺലി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ കനോട്ട് ട്രാൻസ്ഫർ ഡി സി എനർജി ഫ്രം പ്രൈമറി ടു സെക്കൻഡറി. ട്രാൻസ്ഫോമറിന് ഒരിക്കലും ഡി സി എനർജിനെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്, ഓപ്പൺ സർക്യൂട്ട് ഡെവലപ്ഡ് പ്രൈമറി ആയതുകൊണ്ടാണോ, ഡി സി വോൾട്ടേജസ് ലോ ആയതുകൊണ്ടാണോ, ഡി സി കനോട്ട് പ്രൊഡ്യൂസ് ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ് ആണോ, ഷോർട്ട് സർക്യൂട്ട് ഡെവലപ്ഡ് അറ്റ് സെക്കൻഡറി എന്നുള്ളതാണോ, എന്താണ് വരിക. ഡി സി കനോട്ട് പ്രൊഡ്യൂസ് ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ട്രാൻസ്ഫോമറിലോ എ സി സപ്ലൈ നമുക്കത് വർക്ക് ചെയ്യുള്ളൂ, കാരണം അവിടെ ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഡി സി എന്ന് പറയുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആളല്ലേ, അവർക്ക് അവിടെ ചേഞ്ചിങ് ആയിട്ടുള്ള അവിടെ മാഗ്നിറ്റ്യൂഡ് ഒന്നും ചേഞ്ച് ആവില്ല, അത് കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും, അതുകൊണ്ടാണ് അത് പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഡി സി കനോട്ട് പ്രൊഡ്യൂസ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ആൻസർ. ദ ഡിഗ്രി ടു വിച്ച് എനി ട്രാൻസ്ഫോമർ അപ്രോച്ചസ് ഐഡിയൽ കണ്ടീഷൻ ഈസ് കോൾഡ്, എന്താണ് അത് വരിക, എഫിഷ്യൻസി, വോൾട്ട് ആംപിയർ, യൂട്ടിലൈസേഷൻ ഫാക്ടർ, ഹിസ്റ്റോറിസിസ്. ഓപ്ഷൻ എ എഫിഷ്യൻസിയാണ് ആൻസർ വരിക. ദ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് പീക്ക് വാല്യൂ ഓഫ് സെക്കൻഡറി വോൾട്ടേജ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാലോ ഹാഫ് വേവ് റെക്ടിഫയറിലെ ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഡി സി എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു വി എം ബൈ പൈ ആണ് അല്ലേ. വി എം അല്ലെങ്കിൽ വി ആ പീക്ക് വാല്യൂ ആണ് വി എം എന്ന് പറയുന്നത്, വി എം ബൈ പൈ ആണ്. വൺ ബൈ പൈൻ്റെ വാല്യൂ 0.318 ആണ്, അപ്പോൾ 0.318 വി എസ് പീക്ക് എന്നാണ് അതിന് നമുക്ക് പറയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സെനർ ഡയോഡ്സ് എങ്ങനെയാണ്, ലൈറ്റ്ലി ഡോപ്ഡ് വിത്ത് ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ, അതുപോലെ ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് യൂസ് ഓൺലി ഇൻ റിവേഴ്സ് ബയാസ്ഡ്, പിന്നെ ഹെവിലി ഡോപ്ഡ് വിത്ത് ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ, നൺ ഓഫ് ദ അബോവ്. ഏതാണ് വരിക സെനർഡയോഡ് എന്ന് പറയുമ്പോൾ, സെനർഡയോഡ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ അവിടെ ഹെവി ഡോപ്ഡ് ആണെന്നുള്ള കണ്ടീഷൻ, അത് രണ്ടും വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. അവിടെ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും പോസിബിൾ ആണ്, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത്, ദ പി എം എം സി ഇൻസ്ട്രുമെന്റ്സ് ഹാവ് യൂണിഫോം സ്കെയിൽ ആൻഡ് ക്യാൻ കവർ ആൻ ആർക്ക് അപ് ടു. ഒരു പി എം എം സി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതിന് ഒരു യൂണിഫോം സ്കെയിലാണുള്ളത് നമുക്കറിയാം, ആൻഡ് അതിന് നമുക്ക് എത്ര ആർക്ക് വരെ അത് കവർ ചെയ്യാൻ പറ്റും, 0 to എത്ര വരെ നമുക്ക് 270 degrees വരെ നമുക്കത് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് യൂസ്ഡ് ഫോർ വേരിയബിൾ വോൾട്ടേജ് ഓപ്പറേഷൻ ആർ റെഫേർഡ് ടു ദ ട്രേഡ് നെയിം ഓഫ്. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സിന് നമ്മൾ വേരിയബിൾ വോൾട്ടേജ് ഓപ്പറേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ട്രേഡ് നെയിം എന്താണ്, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെബിലൈസർ, സെർവോ, വേരിയാക്ക്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഓപ്ഷൻ ഡി ആണ്, വേരിയാക്കാണ്. തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ബൈ എ മെത്തേഡ് ഓഫ് വാക്വം ഡെപ്പോസിഷൻ ദ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഓൺ ടു ആൻഡ് ഇൻസുലേറ്റിംഗ് സബ്സ്ട്രേറ്റ്. ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്, ഓപ്ഷൻ എ സ്പട്ടറിംഗ്.
The value of time constant at which the charging or discharging of capacitor is complete as per universal time constant curve ആണെന്നുണ്ടെങ്കിൽ എത്ര ടൈം കോൺസ്റ്റന്റ് ആണ് നമുക്ക് വരിക? അത് 5 RC എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഫുൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് 5 ടൈം കോൺസ്റ്റന്റ്സ് ആണ് വരിക. The value of capacitor should not be excessively large as this will increase the value and duration of which quantity in the case of bridge rectifier. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിൽ വാല്യൂ ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും എക്സസീവ്ലി ലാർജ് ആവാൻ പാടില്ല. കാരണം അതെന്ത് സംഭവിക്കും? അതൊരു വാല്യൂവിൻ്റെ ഡ്യൂറേഷനൊക്കെ എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യിക്കും. അത് എന്തിനാണ് അത് ഇൻക്രീസ് ചെയ്യിക്കുക? അത് സർച്ച് കറണ്ടിനെയാണ് ഇൻക്രീസ് ചെയ്യിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇൻ എ ട്രാൻസ്ഫോമർ ദ പവർ ലോസ് ഡ്യൂ ടു എഡി കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. പവർ ലോസ് ഡ്യൂ ടു എഡി കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനെയാണ്? സെക്കൻഡറി വോൾട്ടേജ്, സ്ക്വയർ ഓഫ് ഔട്ട്പുട്ട് കറണ്ട്, ഫ്രീക്വൻസി ഓഫ് കറണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഫ്രീക്വൻസി ഓഫ് കറണ്ട്. ഇമ്പ്യൂരിറ്റി യൂസ് ഫോർ മേക്കിംഗ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റികൾ ഏതാ? ആർസനിക്, ആന്റിമണി, ഗാലിയം, ഫോസ്ഫറസ്. ഏതാണ് വരിക? 21B ഗാലിയം ആണ്. ദ സ്പേസ് ചാർജ് റീജിയൻ ഇൻ എ ജംഗ്ഷൻ ഡയോഡ് കണ്ടെയ്ൻസ് ചാർജസ് ദാറ്റ്. സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നത് ഡിപ്ലീഷൻ റീജിയൻ ആണ് കേട്ടോ. അവിടെ പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണോ കാണാം, മൊബൈൽ ഡോണർ ആൻഡ് അക്സെപ്റ്റർ അയോൺസ് ആണോ, ഫിക്സഡ് ഡോണർ ആൻഡ് അക്സെപ്റ്റർ അയോൺസ് ആണോ, ഇലക്ട്രോൺസ് ആൻഡ് മൈനോറിറ്റി കരിയേഴ്സ്, എങ്ങനെയാണ് അത് കാണാം? ഓപ്ഷൻ സി, ഫിക്സഡ് ഡോണർ ആൻഡ് അക്സെപ്റ്റർ അയോൺസ്. ഫോർബിഡൻ എനർജി ഗ്യാപ് ഇൻ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. Lies just below valence band, lies just above conduction band is the same as conduction band. എന്താണ് forbidden energy gap എന്ന് പറയുന്നത്? എങ്ങനെയാണ് അത് valence band ഉം conduction band ഇനും നടുക്കായിരിക്കും. ബാലൻസ് ബാൻഡ് ഇവിടെ ഉണ്ടാവും, കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ ഉണ്ടാവും. അതിന് നടുക്കൂടെ പോകുന്ന അതാണ് എന്തെന്ന് പറയുന്നത്? കറക്റ്റ് സെന്ററിൽ കൂടെ ആയിരിക്കും എന്ത് പോവാ? ഈ പറയുന്ന forbidden energy gap സെമി കണ്ടക്ടറിനെ ആണെങ്കിൽ പോവാ. ഓക്കെ, ബാക്കിയുള്ളതിനാണെങ്കിൽ ഇൻസുലേറ്റർ ആണെങ്കിലും കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ വേരിയേഷൻ വരും കേട്ടോ. When a PN junction is reverse bias, ഒരു പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ചെയ്തിരിക്കുന്നു, ദെൻ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻക്രീസസ് ആസ് എ റിവേഴ്സ് ബയസ് ഇൻക്രീസ്ഡ്, ഡസ് നോട്ട് അഫക്ട്, ഇൻക്രീസസ് ആസ് എ റിവേഴ്സ് ബയസ് ഡിക്രീസ്ഡ്, ഡിപ്പെൻഡ്സ് ഓൺ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഏതാണ് വരിക? എന്ത് സംഭവിക്കും? നമ്മളുടെ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ചെയ്യുന്ന സമയത്ത് ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ത് സംഭവിക്കും? ഇൻക്രീസസ് ആസ് ദ reverse bias decreased. Option C ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഇസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു എ പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? ഒരു പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ഡോപ്പിംഗ്, എച്ചിങ്, ഫോമിംഗ്, ഡിഫ്യൂഷൻ. എന്താണ് അതിനെ പറയുന്ന പേരാണ്? ഡോപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ഹാഫ് വേവ് റെക്ടിഫയർ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് RMS. ഡി സി ഔട്ട്പുട്ടിനെ, അതായത് വി ഡി സി എന്ന് പറയുന്നതിന് ഇൻ ടേംസ് ഓഫ് എന്താണ്? വി ആർ എം എസിന്റെ ടേംസിലേക്ക് നമ്മൾ, മറ്റേത് പീക്ക് വാല്യൂന്റെ ടേമിലല്ലേ നമ്മൾ സാധാരണ എഴുതാം. അപ്പൊ അതിന് പകരം ആർ എം എസ് വാല്യൂവിന്റെ ടേമിൽ നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ആൻസർ വരാന്ന് ചോദിക്കണം. നമുക്കറിയാം വി ഡി സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാ? വി ഡി സി എന്ന് പറയുന്നത് വി എം ബൈ പൈ ആണ്, ഹാഫ് റെക്ടിഫയറിന്റെ കേസിൽ അല്ലേ. വി ആർ എം എസ് എന്ന് പറയുന്നത് എങ്ങനെയാ? വി എം ബൈ റൂട്ട് ടു ആണല്ലോ. അപ്പൊ നമ്മൾക്ക് ഈ വി എം ഇൻ ടേംസ് ഓഫ് വി ആർ എം എസ് എഴുതാന്നുണ്ടെങ്കിൽ യു റൂട്ട് ടു വി ആർ എം എസ് ആണ് നമ്മുടെ വി എം എന്ന് പറയണത്. അപ്പൊ വി ഡി സി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വി ഡി സി ഇസ് ഈക്വൽ ടു റൂട്ട് ടു ബൈ പൈ വി ആർ എം എസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഇതിന്റെ വാല്യൂസ് റൂട്ട് ടു എന്ന് പറയുന്നത് 1.414 ആണ്, പൈ എന്ന് പറയുന്നത് 3.14 ആണ്. അത് അത്രയും വി ആർ എം എസ് ആണ് വരിക. അത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.45 ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാരാമീറ്റർ ഇസ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഇൻ സെനർ ഡയോഡ്? സെനർ ഡയോഡിൽ ഏത് പാരാമീറ്റർ ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്? കപ്പാസിറ്റൻസ്, കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്. ഏതാണ്? നമ്മൾക്ക് അറിയാം കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സെനർ ഡയോഡാണല്ലോ അല്ലെ. സെനർ ഡയോഡ് ആസ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഒക്കെ ആയിട്ടല്ലേ നമ്മൾ ആക്ട് ചെയ്യാം. അപ്പൊ പിന്നെ ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ല. അത് എന്താണ് അവിടെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നത്? ഓപ്ഷൻ സി, വോൾട്ടേജ് ആണ്. വട്ട് ഇസ് ദ ഫോർമുല യൂസ് ടു കാൽക്കുലേറ്റ് ദ കറന്റ് ഗെയിൻ ഓഫ് കോമൺ ബേസ് ആംപ്ലിഫയർ? കോമൺ ബേസ് ആംപ്ലിഫയറിന്റെ കറന്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫോർമുല എന്താണ്? ഐ ഇ ബൈ ഐ സി, ഐ ബി ബൈ ഐ ഇ, ഐ ബി ബൈ ഐ സി, ഐ സി ബൈ ഐ ഇ. ഏതാ വരിക? ഓപ്ഷൻ ഡി അല്ലേ, ഐ സി ബൈ ഐ ഇ ആണ് വരിക.
അടുത്തത് ട്രാൻസിസ്റ്റേഴ്സ് പാക്കേജിങ് ജനറലി യൂസ്ഡ് ഫോർ ലോ പവർ ആംപ്ലിഫിക്കേഷൻ. ലോ പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ പാക്കേജിംഗ് ആണ്? മെറ്റൽ പാക്കേജിംഗ്, പ്ലാസ്റ്റിക് പാക്കേജിംഗ്, സെറാമിക് പാക്കേജിംഗ്, പ്ലാസ്റ്റിക് പാക്കേജിംഗ് വിത്ത് മെറ്റൽ ഹീറ്റ്സിങ്സ്. ഏതാ വരിക? ഓപ്ഷൻ ബി, പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ്. അടുത്ത ഇഫ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇൻ എ ട്രാൻസിസ്റ്റർ ചേഞ്ചസ് ദെൻ ഇറ്റ് റിസൾട്ട്സ്. ഒരു ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തെർമൽ റണ്ണവേ ഉണ്ടാവും, അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ഉണ്ടാവും, കട്ട് ഓഫ് ഡാമേജ്. ഏതാ വരിക? അത് അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ആണ് അവിടെ പോസിബിലിറ്റി അല്ലേ. ഇൻ എ ട്രാൻസിസ്റ്റർ വിച്ച് ലെയർ ഈസ് ഹെവിലി ഡോപ്ഡ്. ട്രാൻസിസ്റ്ററിലെ ഏത് ലെയർ ആണ് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ളത്? എമിറ്റർ, കലക്ടർ, ബേസ്, ആനോഡ്. ഏതാണ് എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹെവിലി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇലക്ട്രോൺസ് ഒക്കെ നല്ലോണം എമിഷൻ നടക്കണം, അതായത് മെജോറിറ്റി കാരിയേഴ്സ് നല്ലോണം എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എമിറ്ററിലെ ഹെവിലി ഡോപ്ഡ് ആയിട്ട് ഇരിക്കണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ കറണ്ട് ഐ സി ബി ഒ ഫ്ലോസ് ഇൻ. കറണ്ട് ഐ സി ബി ഒ എന്ന് പറയുന്നത് എന്താണ്? അത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ് അല്ലേ. അത് ഫ്ലോ ചെയ്യുന്നത് ഏതൊക്കെ ലെഡിൽ കൂടെയാണ്? കളക്ടർ ആൻഡ് ബേസ് ലെഡ്സ്, കളക്ടർ ആൻഡ് എമിറ്റർ ലെഡ്സ്, ബേസ് ലെഡ്സ് ആൻഡ് എമിറ്റർ ലെഡ്സ്, എമിറ്റർ, കളക്ടർ ആൻഡ് ബേസ് ലെഡ്സ്. ഏതാ വരിക? അത് സി ബി പേരിൽ തന്നെ ഉണ്ട് അല്ലേ, കളക്ടറും ബേസ് വിത്ത് എമിറ്റർ ഓപ്പൺ എന്നാണ് ഇതിന് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദ എമിറ്റർ റെസിസ്റ്റർ ആർ ഇ ബൈപാസ്ഡ് ബൈ എ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസസ് എ വോൾട്ടേജ് ഗെയിൻ, കോസസ് തെർമൽ റൺ അവേ, ഇൻക്രീസ് റെസിസ്റ്റൻസ്, സ്റ്റെബിലൈസസ് എ ക്യൂ പോയിന്റ്. എന്താണ് ഓപ്ഷൻ ഡി? സ്റ്റെബിലൈസസ് ദ ക്യൂ പോയിന്റ് ആണ്. ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെറ്റീരിയൽ ഫോർ എ ഹീറ്റ് സിങ്ക്. ഒരു ഹീറ്റ് സിങ്കിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ താഴെ തന്നിരിക്കുന്നത് ഏതാണ്? അലുമിനിയം, കോപ്പർ, സിങ്ക്, കാർബൺ. ഏതാണ്? അലുമിനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പാക്കേജ് ടൈപ്പ് ഓഫ് ജെ ഫെഡ് ബി എഫ് ഡബ്ല്യൂ ടെൻ? അതിന്റെ പാക്കേജിങ് എന്താ? ടി ഒ 32, ടി ഒ 42, ടി ഒ 62, ടി ഒ 72. ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, 72. വാട്ട് ആർ ദ ടെർമിനൽസ് ഇൻ ഐ ജി ബി ടി? ഐ ജി ബി ടിയിലെ പ്രധാനപ്പെട്ട ടെർമിനൽസ് ഏതൊക്കെയാണ്? എമിറ്റർ, കളക്ടർ, ഗേറ്റ്, എമിറ്റർ, കളക്ടർ, ബേസ്, എമിറ്റർ, കളക്ടർ, ഡ്രെയിൻ, എമിറ്റർ, കളക്ടർ, സോഴ്സ്. ഏതാ ഓപ്ഷൻ എ? എമിറ്ററും കളക്ടറും ഗേറ്റാണ് അതിലുള്ള പ്രധാനപ്പെട്ട ടെർമിനൽസ് അല്ലെ. ഐ ജി ബി ടി പറയുമ്പോൾ ആരൊക്കെ തമ്മിൽ മിക്സപ്പ് ചെയ്തിട്ടുള്ള ആളാ? മോസ്ഫെറ്റും അതേപോലെ തന്നെ ബി ജെ ടി. മോസ്ഫെറ്റിൽ നിന്ന് ഗേറ്റ് കൊടുക്കും, ബി ജെ ടി നിന്ന് എമിറ്ററും കളക്ടറും കൊടുക്കും അല്ലെ. ട്രയാക്കി ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ടു എസ് ആർ കണക്ടഡ് ഇൻ. ട്രയാക്ക് എന്ന് പറയുന്നത് രണ്ട് എസ് ആർ എങ്ങനെ കണക്ട് ചെയ്യുന്ന പോലെയാ? ഫോർവേഡ് സീരീസ്, റിവേഴ്സ് സീരീസ്, റിവേഴ്സ് പാരലൽ, ഫോർവേഡ് പാരലൽ. എങ്ങനെയാണ്? ഓപ്ഷൻ സി, റിവേഴ്സ് പാരലലി രണ്ട് എസ് ആർ കണക്ട് ചെയ്യുന്ന പോലെയാണ് ട്രയാക്ക് എന്ന് പറയുന്നത്. ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ഇ ടി ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ഡാഷ് വാൽവ്. നമ്മളുടെ എഫ് ഇ ടിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏത് വാൽവിനോട് ഓൾമോസ്റ്റ് സിമിലർ ആണ്? ഡയോഡ്, ട്രയോഡ്, പെൻഡോഡ്, ടെട്രോഡ്. ഏതിനോടാണ്? പെൻഡോഡ്. എസ് സി ആർ ഈസ് എൻ അക്രണിം ഫോർ. എസ് സി ആറിന്റെ ഫുൾ ഫോം എന്താണ്? സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, സിലിക്കൺ കണക്റ്റഡ് റെക്ടിഫയർ, സിലിക്കൺ കൺട്രോൾഡ് റെസിസ്റ്റർ, സിലിക്കൺ കണക്റ്റഡ് റെസിസ്റ്റർ. ഓപ്ഷൻ എ അല്ലേ, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണത്. ഈ ഡയാക് ഹാസ് ഡാഷ് ടെർമിനൽസ്. ഡയാക്കിന് എത്ര ടെർമിനൽസ് ഉണ്ട്? 3, 2, 4, 5. എത്രയാ? രണ്ടെണ്ണമാണ് ഉള്ളത്. 41th question. A UJT is switched on when input voltage becomes equal to. അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്തിനോട് ഈക്വൽ ആകുമ്പോഴാണ് യു ജെ ടി സ്വിച്ച് ആവുന്നത്? പീക്ക് പോയിന്റ് വോൾട്ടേജ്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, വാലി വോൾട്ടേജ്, കട്ട് ഓഫ് വോൾട്ടേജ്. ഇതിനോടാണ് അത് ഈക്വൽ ആവേണ്ടത്? പീക്ക് പോയിന്റ് വോൾട്ടേജിനോടാണ് അത് ഈക്വൽ ആവേണ്ടത്. വിച്ച് ഇൻസുലേഷൻ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ എ മോസ്ഫെറ്റ്? മോസ്ഫെറ്റിൽ ഏത് ഇൻസുലേഷൻ മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, അലുമിനിയം ഡയോക്സൈഡ്, കോപ്പർ ഡയോക്സൈഡ്. ഏതാണ്? ഓപ്ഷൻ ബി, സിലിക്കൺ ഡയോക്സൈഡ് ആണ്. When a transistor is in cut-off, transistor cut-off-il aanennundengil VC approximately equal to etra irikkanam? Adu VCC aayirikkanam alle, 0.3 volt to 0.7 volt to VB onnu aayirikkilla, adu VCC odu equal aavumbodana cut-off aavunnathu. Option C aanu correct answer. The gain of amplifiers falls at lower and higher frequencies due to endu karanana gain of amplifiers ennu parayunnathu
ലോവർ ആൻഡ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസീസിൽ അത് ഗെയിൻ എന്ന് പറയുന്നത് കുറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പെട്ടെന്ന് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന് അങ്ങ് ആലോചിച്ചാൽ മതി അല്ലേ. അവിടെ കപ്പാസിറ്റി കപ്ലിംഗ് കാരണമാണ് ഈ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത്. നമുക്കറിയാമല്ലോ ലോ ഫ്രീക്വൻസീസിലാവുന്ന സമയത്ത് അവിടെ കപ്ലിംഗ് കപ്പാസിറ്റി പ്രശ്നക്കാരനാവും, ഹൈ ഫ്രീക്വൻസീസിലാവുന്ന സമയത്ത് പാരസിറ്റിക് കപ്പാസിറ്റൻസ് അവിടെ പ്രശ്നത്തിലാവും അല്ലേ, പ്രശ്നക്കാരനാവും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഡാഷ് ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷൻ ഹൈ വാല്യൂസ് ഓഫ് എൽ ആൻഡ് സി ആർ റിക്വയർഡ്. ഹൈ വാല്യൂസ് ഓഫ് ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ ആവശ്യം വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷനാണ്? ഓപ്ഷൻ മീഡിയം, ഹൈ, വെരി ഹൈ, ലോ. ഓപ്ഷൻ ഡി. ഇനി പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ഇംപിഡൻസ് ഇസ് ഡാഷ് അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി. ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസൊണന്റ് ഫ്രീക്വൻസിയിൽ എങ്ങനെയായിരിക്കും? സീറോ, മാക്സിമം, വൺ, മിനിമം. എങ്ങനെയായിരിക്കും വരിക? ഓപ്ഷൻ ബി, മാക്സിമം ആയിരിക്കും അല്ലേ. അവിടെ മാക്സിമം ഇംപിഡൻസും കറണ്ട് അവിടെ കുറവായിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഓപ്പാംപ് ഈസ് കോൾഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? അത് സ്ലൂ റേറ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ. ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിൽ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാ ശരി? ഹൈ ഗെയിൻ അക്യൂറസി, ഹൈ എസ് എം സി എം ആർ ആർ, ഹൈ നോയ്സ്, ലോ ഇൻപുട്ട് ഇംപിഡൻസ്. ഏതാണ് ഓപ്ഷൻ എ? ഓൺലി വൺ ആൻഡ് ടു അല്ലേ. അവിടെ ഹൈ ഗെയിൻ അക്യൂറസിയും ഹൈ സി എം ആർ ആറും മാത്രമേ വരുള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ഐഡിയൽ ഒപ്പാമ്പ്. ഐഡിയൽ ഒപ്പാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാ കറക്റ്റ്? സീറോ ഇൻപുട്ട് ഇംപിഡൻസ്, ഇൻഫിനിറ്റ് ബാൻഡ് വിത്ത്, ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് ഇംപിഡൻസ്, സീറോ ഓഫ്സെറ്റ്. ഏതൊക്കെയാണ് വരിക? ഓപ്ഷൻ ഡി, ഓൺലി ടു ആൻഡ് ഫോർ ആണ് വരിക. ടുവും ഫോറും, അതായത് ബാൻഡ് വിത്ത് ഇൻഫിനിറ്റി ആയിരിക്കും, ഓഫ്സെറ്റ് സീറോ ആയിരിക്കും. പിന്നെ ഇൻപുട്ട് ഇംപിഡൻസ് അവിടെ ശരിക്കും ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസും സീറോ ഔട്ട്പുട്ട് ഇംപിഡൻസും തിരിച്ചാണ് വരിക അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫോർ എ കോമൺ ബേസ് ആംപ്ലിഫയർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. ഏതാ തെറ്റെന്നാണ് ചോദിക്കുന്നത്? ലോ ഇൻപുട്ട് ഇംപിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഹൈ കറന്റ് ഗെയിൻ, വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ. ഏതാണ് ഓപ്ഷൻ ബി? ഒന്നും നാലോ ശരി. ലോ ഇൻപുട്ട് അതായത് ശരി എന്നല്ല, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റോങ് ആയിട്ടുള്ളത്. ലോ ഇൻപുട്ട് ഇംപിഡൻസും അതേപോലെ വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, നമ്പർ 51 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രീ ഇൻപുട്ട് NAND ഗേറ്റ്, ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വെയർ ഔട്ട്പുട്ട് ഇസ് സീറോ ആർ. അപ്പൊ ഇത് NAND ഗേറ്റിന്റെ കോമ്പിനേഷൻസും NAND ഗേറ്റിന്റെ ഫംഗ്ഷൻ മാത്രം അറിഞ്ഞാൽ മതി അല്ലെ. നമുക്ക് ഇതില് കുറേ അധികം ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിൽ ആൻഡിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ആൻഡ് ഓപ്പറേഷൻ എങ്ങനെയാ? ആൻഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് NAND അല്ലെ. ആൻഡ് ഗിവ്സ് വൺ ഫോർ ഓൾ വൺസ്. അപ്പൊ ഇത് NAND ആണെങ്കിൽ എന്തായിരിക്കും? NAND-ന്റെ ഓപ്പറേഷൻ ഗിവ്സ് സീറോ ഫോർ ഓൾ വൺസ്. അപ്പൊ ഇങ്ങനെ ഓൾ വൺസ് വരുന്ന കോമ്പിനേഷൻ ത്രീ ഇൻപുട്ടിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? എയ്റ്റ് സ്റ്റേറ്റ്സ് ഉണ്ടാവും അല്ലെ. ത്രീ ഇൻപുട്ടിൽ എയ്റ്റ് സ്റ്റേറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾ ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും എല്ലാം വൺസ് വരുന്ന ഒരേ ഒരു കോമ്പിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ദ ലാസ്റ്റ് അതാണ്, അതായത് സീറോ ടു സെവൻ ഉള്ള കോമ്പിനേഷനിൽ ദ സെവൻത് വൺ ആണ്. വൺ 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 ഓൾ കോമ്പിനേഷൻസ് വൺ വരുന്നത്, അതിന് മാത്രമാണ് സീറോ കിട്ടുന്നത്. ബാക്കി എല്ലാ കോമ്പിനേഷൻസിലും ഏതെങ്കിലും ഒരെണ്ണെങ്കിലും സീറോ ആയിട്ട് വരുന്നുണ്ട്. സോ അതിന്റെ ഔട്ട്പുട്ട് വൺ ആയിരിക്കും. സോ NAND ആയതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിക്കണം, സീറോ ഔട്ട്പുട്ടും ശ്രദ്ധിക്കണം. ഈ ത്രീ ഇൻപുട്ട് ആയാലും ടു ഇൻപുട്ട് ആയാലും ഇത് ഒരു കോമ്പിനേഷനിന് മാത്രമേ നമുക്ക് സീറോ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അത് ഫോർ ഇൻപുട്ട് ആയാലും അതെ, എല്ലാം വൺസ് വരുന്ന ഒരു കോമ്പിനേഷൻ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, അതിന് സീറോ കിട്ടും. സോ ദ ആൻസർ ഇസ് സി. നെക്സ്റ്റ് ഇസ് ഡി സി വി എസ്. ഡി സി വി എസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഒരു സബ്ജക്ട് തന്നെയാണ്. സ്വിച്ചിങ് സർക്യൂട്ടിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്നൊക്കെ പറയുന്നത് സ്വിച്ചിങ് സർക്യൂട്ട്സ് തന്നെയാണല്ലോ. ഡിഫറെന്റ് ലോജിക് ഫാമിലീസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ സ്വിച്ചിങ് സർക്യൂട്ട്സും ബിൽഡപ്പ് ചെയ്യുന്നത്. ഒരു ഐ സിയുടെ അകത്തെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു സ്വിച്ചിങ് സർക്യൂട്ട്സ് ആണ്. ടി ടി എൽ, സിമോസ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അല്ലെ. ഇത് ഒരു ഓൾട്ടർനേറ്റ് ഗേറ്റ് ലോജിക്കാണ്. അപ്പൊ നമുക്ക് വേറെ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഗേറ്റിന്റെ ഫംഗ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാലോ. ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ഗേറ്റ് ലോജിക്കില് വരുന്നതാണ് ഇത്.
അതായത് കോംപ്ലിമെന്ററിയും കിട്ടും, നമുക്ക് ആൻസറും കിട്ടും അതിന്റെ കോംപ്ലിമെന്ററിയും ഒരേ സർക്യൂട്ടിൽ തന്നെ കിട്ടും. സിമോസ് ലോജിക് സിമോസ് കോമ്പണൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതില് ഈ ഡി മീൻസ് ഇറ്റ് ഇസ് ഡിഫറൻഷ്യൽ ആണ്. ഓക്കെ, സോ ഈ എയും ബിയും ഓക്കെ ആണ്, ഡുവൽ അല്ല, ഡിഫറൻഷ്യൽ ആണ്. പിന്നെ ഈ സി മീൻസ് ഇറ്റ് ഇസ് കാസ്കേഡ് ആവാം, അത് കോമ്പിനേഷൻ ആണ് അത്. സോ ഇറ്റ് മേ ബി കാസ്കേഡ് കോൺഫിഗറേഷൻ ഓർ കാസ്കോഡ് എന്നും പറയും. സോ സി സ്റ്റാൻഡ്സ് ഫോർ ദിസ് നോട്ട് കോംപ്ലെക്സ്. ഓക്കെ, ഇറ്റ്സ് വോൾട്ടേജ് സ്വിച്ച് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഡിഫറൻഷ്യൽ കാസ്കേഡ് വോൾട്ടേജ് സ്വിച്ച്. ഇതിന് ബാക്കി ഗേറ്റുകളെക്കാളും കുറെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പി എസ് സി എക്സാംസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരെണ്ണം എന്തായാലും ഉണ്ടാവും, അത് എസ് എസ് ഐ ആയിരിക്കും, എം എസ് ഐ ആയിരിക്കും. ഇത് ഐ സിസ് ഉണ്ടാക്കുന്ന ഐ സിസ് ഉണ്ടല്ലോ, അതിലത്തെ സ്കെയിലാണ്, അതായത് എത്ര നമ്പർ ഓഫ് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ദാറ്റ് ഐ സി. അത് നമുക്ക് ചെറിയ കാറ്റഗറിയിലുള്ള ഐ സിസ് ഉണ്ട്, ദാറ്റ് സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷൻ എന്നാണ് നമ്മളതിനെ പറയാം, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ. ബെസ്റ്റ് ഇസ് മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ, അങ്ങനെ അത് കൂടിപ്പോവും. ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആൻഡ് അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, ഇങ്ങനെ ഇങ്ങനെ പോവും. അപ്പൊ ഇതിൽ ദ വെരി ബേസിക് ആണ്, ഇറ്റ് ഇസ് ലെസ് ദാൻ 10, അതായത് കോമ്പണൻസ് എന്നാ പറയുന്നത് ഗേറ്റുകളുടെ എണ്ണമാണ്, അതായത് ട്രാൻസിസ്റ്ററിന്റെ എണ്ണം വരുമ്പോൾ അതിനേക്കാളും മേലെയാവും. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗേറ്റുകളുടെ എണ്ണമാണ്. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ 10. സോ ദിസ് ഇസ് എം എസ് ഐയിൽ കുറച്ചും കൂടി കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവും, 200s. ഇനി അത് അങ്ങോട്ട് കൂടും. ഓക്കെ, സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ബി. ഇത് ലോജിക് ഗേറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു ടേം ആണ്. ഓക്കെ, എന്റെ ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്, ആ ടേം ഏതാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദ നമ്പർ ഓഫ് ലോഡ്സ് കണക്റ്റഡ് ടു എ ഗേറ്റ്, അതായത് ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് പിന്നില് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ കുറെ ഗേറ്റുകൾ, വേറെ എത്ര നമ്പർ ഓഫ് ഗേറ്റ്സ്, അതാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്, കൂടുതൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അത് ലോഡിങ് എഫക്റ്റ് ഉണ്ടാവും, ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫാൻ ഔട്ട്, നമ്പർ ഓഫ് ഫാൻ ഔട്ട്സ്, ഇതിനനുസരിച്ചാണ്. ഇപ്പം 50, 20 ആയിരിക്കും, ചിലതിന് 10 ആയിരിക്കും. അപ്പം ഇതിനനുസരിച്ചാണ് ഏത് ലോജിക് ഫാമിലിയിൽ പെട്ട ഐ സി ആണ് അല്ലെങ്കിൽ ഗേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് ഒന്നും ഇതിൽ യാതൊരു കൺഫ്യൂഷനും വരാത്ത രീതിയിലുള്ള ഓപ്ഷൻസ് ആണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് പ്രൊപ്പിഗേഷൻ ഡിലേ, ഫാൻ ഔട്ട്, ഫാൻ ഇൻ എന്നൊക്കെ പറഞ്ഞ കുറെ ടേംസ് ആണ്, ബാക്കി ഒന്നും ഇതിലായിട്ട് റിലേറ്റ് ചെയ്യാത്തതാണ്. സോ യു ക്യാൻ ചൂസ് ദ റൈറ്റ് ആൻസർ ഈസി ഇൻ എൻ ഈസി വി. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് അഗെയിൻ ഇത് ക്യാരക്ടറിസ്റ്റിക്സിൽ പെട്ടത് തന്നെയാണ്. ഇറ്റ്സ് അബൌട്ട് ലോ പവർ ഷോർട്ട് കീ. ഓക്കെ, ഷോർട്ട് കീന്റെ സ്വിച്ചിങ് സ്പീഡ്, ഷോർട്ട് കീ വളരെ സ്പീഡി ആയിട്ടുള്ളതാണ്, കാരണം അവിടെ വേറെ കോമ്പിനേഷൻസ് ഒന്നും, മെറ്റാലിക് പാർട്ട് യൂസ് ചെയ്യുന്ന കാരണം ആ ഒരു പ്രോസസ്സിനുള്ള സമയമൊന്നും അത് എടുക്കുന്നില്ല, ഡിലേ ഒന്നും അധികം എടുക്കുന്നില്ല അല്ലെ. ഈ സ്പീഡ് ആക്ച്വലി ഇത് ഡിലേ ആണ് നമുക്ക് ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പൊ വി ക്യാൻ റിലേറ്റ് ഡിലേ വിത്ത് സ്പീഡ് അല്ലെ, ഏറ്റവും കുറവ് ഡിലേ ഉള്ളത് ഹൈ സ്പീഡ് അങ്ങനെ. സോ ഇറ്റ് ഇസ് 10 നാനോ സെക്കൻഡ് ആണ് ഡിലേ വെച്ച് നമ്മൾ പറയുമ്പോൾ വരുന്നത്. ഇതിൽ ഓപ്ഷൻസിൽ റൈറ്റ് ഓപ്ഷൻ എ തന്നെയാണ്, 10 നാനോ സെക്കൻഡ്സ്. ഇതിന്റെ സ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രീക്വൻസി മെഗാഹെർട്സ് റേഞ്ചിലാണ് സ്വിച്ചിങ് സ്പീഡ് നമ്മൾ പറയുന്നത്, പക്ഷെ അതിന്റെ യൂണിറ്റ് ഒന്നും അല്ലല്ലോ തന്നിരിക്കുന്നത്. സോ ഇറ്റ് 10 നാനോ സെക്കൻഡ്സ്. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് ഇനി 4 ലൈൻ to 16 ലൈൻ ഡീകോഡർ. സോ നമുക്കിതിൽ അറിയേണ്ടത് ഒരു ഡീകോഡറുടെ ഫങ്ഷൻ ആണ് അല്ലെ. 4 to 16 ലൈൻ ഡീകോഡറിൽ തന്നെ എല്ലാം വരുന്നുണ്ട്, അതായത് ഒരു 4 ഇൻപുട്ടും നമുക്ക് 16 ഔട്ട്പുട്ടും തരുന്നു. ഓക്കെ,
അതൊരു ഡീകോഡർ. ഡീകോഡർ മീൻസ് ഡീമക്സും ഡീകോഡറും തമ്മിൽ വ്യത്യാസമുണ്ട്, ചെറിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡീകോഡർ എന്ന് വെച്ചാൽ അൺനോൺ കോഡ് ടു നോൺ കോഡാണ്, നമ്മൾ എൻകോഡിങ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡീകോഡിങ് അല്ലെ. അപ്പൊ ഇത് മിക്കവാറും ബൈനറിയും ഇത് ഡെസിമലും ആയിരിക്കും, ഡെസിമൽ കോഡിങ്ങും ആയിരിക്കും. അപ്പൊ നമുക്കിതിൽ 16 ഔട്ട്പുട്ട് വേണം, 16 ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്ക് 16 ഡീകോഡിങ് ഗേറ്റ്സ് തന്നെ വേണം. ഓക്കെ, സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് സി, 16 നമ്പർ ഓഫ് ഡീകോഡിങ് ഗേറ്റ്സ് ആർ റിക്വയർഡ്. നെക്സ്റ്റ് ഇസ് പാരിറ്റി ചെക്കർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ഗേറ്റ് ഇസ് യൂസ്ഡ് ആസ് എ പാരിറ്റി ചെക്കർ. നോർമലി ഈ പാരിറ്റി ചെക്കർ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പേർപ്പസിനൊക്കെയാണ്. എറർ എവിടെയെങ്കിലും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ഏതെങ്കിലും ഒരു കോഡ് തെറ്റിയിട്ടുണ്ടോ, എറർ വരുന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനാണ്. നോർമലി ഓഡ് പാരിറ്റി അല്ലെങ്കിൽ ഈവൺ പാരിറ്റി ആണ് വരുന്നത് അല്ലേ. ഒന്ന് പാരിറ്റി ജനറേറ്റേഴ്സും ഉണ്ട്, പാരിറ്റി ചെക്കേഴ്സും ഉണ്ട്. പാരിറ്റി ചെക്കേഴ്സ് തെറ്റിയിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പാരിറ്റി ജനറേറ്റേഴ്സ് ഒരു കോഡ് ജനറേറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ സിഗ്നലിന്റെ കൂടെ പാസ് ചെയ്യാനായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ്. അപ്പൊ നോർമലി ആൻഡ് നോട്ട് ഓർന്നൊന്നും ഈ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയല്ല. എക്സോർ ഗേറ്റ്സ് ആണ് പാരിറ്റി ചെക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എക്സോർ ഗേറ്റിന്റെ പ്രത്യേകത എന്താ, സിമിലർ കോമ്പിനേഷൻസിന് 0 ആയിരിക്കും അല്ലെ, ഡിസിമിലർ കോമ്പിനേഷൻസിന് 1 ആയിരിക്കും. അപ്പൊ 1 വന്നാൽ അത് ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഇറ്റ് ഷോസ് എറർ ബിക്കോസ് ഇറ്റ്സ് നോട്ട് സിമിലർ കോമ്പിനേഷൻസ്. അപ്പോ ഇത് 0 ആണെങ്കിൽ ഇറ്റ്സ് റൈറ്റ് ആണ്. അതായത് ഇപ്പൊ ഓഡ് നമ്പർ ഓഫ് വൺസ്, ഈവൺ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അതൊരു സെയിം പാറ്റേൺ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രത്യേകത, എക്സോർ ഗേറ്റിന്റെ ഈ ഒരു പ്രത്യേകത കാരണം ഈ പാരിറ്റി ചെക്കേഴ്സിലൊക്കെ എക്സോർ ഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഈവൻ ജനറേറ്റേഴ്സിലും. സോ ഡി ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ഇസ് എ ഡെക്കേഡ് കൗണ്ടർ റിക്വയേഴ്സ് ഡാഷ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നാണ്. ഇതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, നിങ്ങളിപ്പോ ഇക്വേഷനിലേക്ക് ഒന്നും പോയി കിടക്കേണ്ട കാര്യമില്ല, നമുക്ക് സമയം കുറവേ ഉള്ളൂ അല്ലെ. ഇപ്പൊ ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുമ്പോൾ 10 ആണ്, മോഡ് 10 കൗണ്ടേഴ്സ് ഡെക്കേഡ് കൗണ്ടർ. നോർമലി നമുക്കൊരു സിംഗിൾ ഡിജിറ്റ് BCD കൗണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അത് ദറ്റ് കൗണ്ട്സ് ഫ്രം 0 to 9 ആണ്. അപ്പൊ ഇതിലെ ഹയസ്റ്റ് കോമ്പിനേഷൻ ഏതാന്ന് നോക്കുക. 9 എന്ന് പറയുമ്പോൾ 1001 ആണ് അല്ലെ. 4 bit, 4 bit എത്ര ഫ്ലിപ് ഫ്ലോപ്സ് വേണം, 4 flip-flops വേണം. സോ ഒരു ഡെക്കേഡ് കൗണ്ടർ എന്താന്ന് അറിയണം, അതറിഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് റെപ്രസെന്റ് ചെയ്യണം, ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യണം, പിന്നെ അത് എത്ര നമ്പർ ഓഫ് ഫ്ലിപ് ഫ്ലോപ്പ്. അത് നമുക്കറിയാലോ ഒരു ഫ്ലിപ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഒരു ബിറ്റ് സ്റ്റോറിങ് 1 bit സ്റ്റോറിങ് എലമെന്റ് ആണ് ഒരു ഫ്ലിപ് ഫ്ലോപ്പ്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് IC 74198. ഇത് നമുക്ക് ഫെമിലിയർ അല്ലെങ്കിൽ ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് ചിലപ്പോൾ മക്സ് ആണോ ഡിമക്സ് ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലെ. ദിസ് ഇസ് എ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്, ഇറ്റ്സ് എ ഷിഫ്റ്റ് രജിസ്റ്റർ. ബട്ട് ഈ എല്ലാ ഓപ്ഷൻസിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്റ്റർ ആണ് 74198. ഇതിന്റെ അപ്പൊ ഇതിന് മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ കളയാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. ഇതിൽ യൂണിവേഴ്സൽ റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്നാണ് ഇതിനെ പറയണത്, ബൈ ഡയറക്ഷണൽ റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്നാണിത്. പിന്നെ യൂണിവേഴ്സ് എല്ലാ ഓപ്പറേഷൻസും പാരലൽ സ്റ്റോറിങ്, അതുപോലെ അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക, ലോഡ് എല്ലാം അതിലുണ്ട്. ഇതൊരു യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. നെക്സ്റ്റ് ഇസ് ദി ബൈനറി ഇക്വലന്റ്. അപ്പൊ നമുക്കൊരു കൺവേർഷൻ ആണ് ഇവിടെ വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഡെസിമൽ ഫ്രാക്ഷന്റെ കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓക്കെ
പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ഡാഷ് ദി നമ്പർ കണ്ടിന്യൂസ്ലി ബൈ ടു. അപ്പൊ ടു വെച്ചിട്ടുള്ള പ്രോസസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു നമ്മൾ തെറ്റിക്കരുത്, ഡെസിമൽ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇപ്പോ 3.25 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രാക്ഷൻ ഇൻറ്റീജറുടെ നമുക്കറിയാലോ, ഇൻറ്റീജറുടെ നമ്മൾ എന്താ ചെയ്യാറ്, കണ്ടിന്യൂസ് ഡിവൈഡഡ് ബൈ സോറി കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് ബൈ ടു ചെയ്യും അല്ലെ. സോ വി ഗെറ്റ് 1 1. അപ്പൊ 3 1 1 ആണെന്നറിയാം ബൈനറി. ഇനി 2 5 ദിസ് ഇസ് ദി ഫ്രാക്ഷണൽ പാർട്ട്. അപ്പൊ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റു 2 ചെയ്യും അല്ലെ. ഇപ്പൊ 1 5 പിന്നെന്ത് ചെയ്യും, ആ ആൻസറിനെ എടുത്ത് 2 ചെയ്യും. So it becomes 0 1 0 2 അല്ലെ, ഇവിടെ 0 മോളിന്ന് താഴേക്ക് വരും. ദെൻ 0 പിന്നെ വീണ്ടും 0 0 ഫ്രാക്ഷൻ പാർട്ട് മാത്രം എടുത്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, റെസ്റ്റ് ഓഫ് ദി അതേഴ്സ് യു ഗെറ്റ് 0. സോ ഇറ്റ് ഇസ് മോളിന്നാണ് താഴേക്ക് വരുന്നത്. സോ ഇറ്റ് ഇസ് 0.01. ദിസ് ഇസ് ദി ബൈനറി ഓഫ് ദിസ് ഇക്വലൻസ്. സോ കൺഫ്യൂഷൻ ആവരുത്, നമ്മൾ പെട്ടെന്നുള്ള ആവേശത്തിൽ ഡിവൈഡിംഗ് എന്നൊക്കെ എഴുതി വെക്കും, ബട്ട് ഇറ്റ് ഇസ് മൾട്ടിപ്ലൈങ്. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് 61. എന്തായാലും ആ ക്വസ്റ്റ്യൻ നമ്പർ ഒരു സിലബസിലെ നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദി നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് ഇൻ IC 7411. അപ്പോ IC 7411 ഏതാന്നറിയണം. നമുക്ക് പ്രാക്ടിക്കലി ലാബിലൊക്കെ ചെയ്യുമ്പോഴേ നമുക്കത് ഈ ഒരു IC നമ്പർ ഒക്കെ ഇങ്ങനെ ഓർമ്മ വരുള്ളൂ. അപ്പോ ആൻഡ് ആന്ന് ക്ലൂല് തന്നിട്ടുണ്ട് എന്തായാലും. അപ്പോ ആൻഡ് നോർമലി നമുക്ക് അറിയുന്ന 2 ഇൻപുട്ട് ആൻഡിന്റെ നമ്പർ അല്ല ഇത്. സോ ഇറ്റ് ഇസ് 3 ഇൻപുട്ട് ആൻഡ് ആണ് 7411 എന്ന് പറയണത്. ഇറ്റ് ഇസ് 3 ഇൻപുട്ട് ആൻഡ്. അത് 14 പിന്ന് തന്നെയാണ്, 14 പിന്ന് തന്നെയാണ്. അപ്പൊ 14 പിൻസ് ആവുമ്പോ ഒരെണ്ണം VCC പോവും, ഒരെണ്ണം ഗ്രൗണ്ടിന് പോവും അല്ലെ. ബാക്കിയുള്ള 12 പിന്ന്, 12 പിന്നില് എത്ര ഗേറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, 3 ഇൻപുട്ടും വേണം, ഒരു 3 ഇൻപുട്ട് വേണം അല്ലെ. അപ്പൊ 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3 3 3 4 എണ്ണം പറ്റും, പക്ഷെ ഔട്ട്പുട്ട് വേണ്ടേ. അപ്പൊ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ 3 പിന്ന് 3 പിൻസ് ഔട്ട്പുട്ടും എത്രയാണ്, 9 പിൻസ് ഇൻപുട്ടും. സോ 3 ഗേറ്റ്സ് മാത്രമാണ് ഒരു 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റില് ഈ ഒരു ICയില് ഉള്ളത്. ഓക്കെ, 7411. സോ ദ ഓപ്ഷൻ ഇസ് സി. നെക്സ്റ്റ് ഇസ് ഇറ്റ്സ് ഓൾസോ എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് റിയലൈസേഷൻ ഓഫ് ലോജിക് ഗേറ്റ്സ്, അതായത് യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ടുള്ള റിയലൈസേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇറ്റ്സ് നമ്മൾ 2 ഇൻപുട്ട് NAND വെച്ചിട്ട് എത്ര, the maximum number of 2 input NAND gate requires 2 implement a 2 input XOR gate alle. appo XOR gate inde oru combination, oru pattern ningal ingane padichu vechittundao, a b NAND idunnu vanna alle oru bhangiyulla oru combination. ഇത് എക്സ് നോറായിരുന്നെങ്കിൽ നമ്പേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ടും തലതിരിഞ്ഞു പോയാനെ. സോ ഇറ്റ് ഇസ് 4 നമ്പേഴ്സ്. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. 4 നമ്പേഴ്സ് ആണ് നമുക്ക് NAND ആവശ്യം. എക്സ് ഓർ നെക്സ്റ്റ് ഇസ്, ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഹൗ മെനി ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആർ ദർ? ഇതിൽ യാതൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ചെറുതിലേ തൊട്ട് പഠിക്കുന്നുണ്ട് അല്ലെ, ഡെസിമൽ, ബൈനറി, ദെൻ ഒക്ടൽ, മിനിമം ഇത്രയെങ്കിലും പഠിക്കണ്ടാവും, ഹെക്സാഡെസിമൽ, ബാക്കിയൊക്കെ കോഡുകളാണ്. ഓക്കെ, വരുന്ന കുറെ കോഡുകളാണ്, ആൽഫാന്യൂമറിക് കോഡ്സ് ഒക്കെയാണ്. അപ്പൊ ഇതില് നാലെണ്ണം, എന്തായാലും വണ്ണും ടൂവും ത്രീയും ഒന്നല്ല അല്ലെ. അപ്പൊ ഇതിലെ ഓപ്ഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഇതും അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഓപ്പറേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ദി സെലക്ട് ലൈൻസ്, സെലക്ട് ലൈൻസ് ഇതാണ് എൻകോഡറും മക്സും തമ്മിലുള്ള വ്യത്യാസം. ദി സെലക്ട് ലൈൻസ് റിക്വയർഡ് ഫോർ 8 line to 1 line mux. അപ്പൊ നമുക്ക് ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓർമ്മ വരുന്നുണ്ടല്ലോ. 2 raised to n ഇൻപുട്സ്, എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും? 1 output അല്ലെ, ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആണ്. പിന്നെ മക്സ്, അപ്പൊ ഈ ഏത് മക്സ് എന്താ, കുറെ നമ്പർ ഓഫ് കോമ്പിനേഷൻസും കുറെ നമ്പർ ഓഫ് ഇൻപുട്സ് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ആ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. ഏത് പർട്ടിക്കുലർ ഇൻപുട്ട് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? വി നീഡ് സെലക്ട് ലൈൻസ്. സോ 8 ആയതുകൊണ്ട് നമുക്ക് എത്ര, 2 raised to 3 is 8 അല്ലെ. സോ വി നീഡ് 3 select lines. അതായത് ഈ 8 എണ്ണത്തിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 8 എണ്ണം. അപ്പൊ 3 bits വെച്ചിട്ട് നമുക്ക് 8 different combinations ഉണ്ടാക്കാൻ പറ്റും. We require 3 select lines. So the right answer is option C. Next is the number of inputs required for a 4 to 16 decoder. വീണ്ടും ഡീകോഡർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ചോദിച്ചത് നമ്പർ ഓഫ് ഔട്ട്പുട്ട് ഡീകോഡിംഗ് ഗേറ്റ്സ് എത്രയാ വേണ്ടതെന്നാണ് അല്ലെ. ഇനി നമ്പർ ഓഫ് ഇൻപുട്സ് എത്രയാ? 4 ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. 4 ഉം 16 ഉം ആണ് അല്ലെ, 16 ഉം ആണ്. സോ ഓപ്ഷൻ 4 തന്നെയാ. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കാം. സോ ഓപ്ഷൻ ഇസ് ബി, ആൻസർ ഇസ് ബി. നമുക്കത് ഡീകോഡറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 4 combinations നമുക്ക് കിട്ടണം, 4 inputs കിട്ടണം. അതിന്റെ ബൈനറി പാറ്റേൺ അനുസരിച്ചാണ് ഡീകോഡിംഗ് നടക്കുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു 15 questions ഓൾറെഡി ഫ്രം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. നോട്ട് ബാഡ്, നമുക്ക് ഒരുവിധം ഒക്കെ ഒരു 1 or 2 questions ഒഴിച്ച് ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. സോ ദ നെക്സ്റ്റ് ഇസ് 66th question, question number 66. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡീകോഡ്സ് ആൻഡ് എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ മെമ്മറി. സോ ഇത് മറ്റേ മൈക്രോ പ്രൊസസർ, മൈക്രോ കൺട്രോളറിലേക്കാണ് പോയിരിക്കുന്നത്. സോ ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ മെമ്മറി. എന്തായാലും നമുക്ക് മെമ്മറിയിലാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ കോഡുകളൊക്കെ എഴുതിയിരിക്കുന്നത്. അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് CPU ആണ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു അല്ലെ. CPU ഇവിടെ ഉള്ളിൽ എന്താ ഉള്ളത്? അത് CPUയില് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്. അതിന്റെ ഒരു ആർക്കിടെക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് കൺട്രോൾ യൂണിറ്റിലാണ് ഈ എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത്. കൺട്രോൾ യൂണിറ്റിലാണ് ഡീകോഡിംഗ് നടക്കുന്നത്. അവിടെ നിന്ന് വെച്ചിട്ടാണ് എന്താണ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് അത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് അവിടേക്കൊക്കെ പോകുന്നത് അല്ലെ. സോ എന്തായാലും ഈ 2 options അല്ല ഇത്. അതായത് ഡീകോഡ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് യൂണിറ്റിലേക്കാണ് പോകേണ്ടതെന്ന്. ആഡ് ചെയ്യണമെങ്കിലോ ലോജിക്കൽ ഓപ്പറേഷൻസോ ആണെങ്കിൽ മാത്രമേ ഈ ഒരു യൂണിറ്റിലേക്ക്, ഈ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് പോകുള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഇസ് കൺട്രോൾ യൂണിറ്റ്. B is the right answer. Next is, you have to know much more on Microsoft Word.
വേർഡ്, എക്സൽ, അതായത് എം എസ് ഓഫീസ്, എം എസ് ഓഫീസിലെ കൈകാര്യം ചെയ്തവർക്ക് ഇത് അറിയാൻ പറ്റും. കീയും നമ്മൾ കുറച്ച് പഠിച്ചിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. അപ്പൊ നമുക്ക് എല്ലാം തെറ്റാണോ എന്നും അറിയണം, ശരിയാണോ എന്നും അറിയണം. ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കൺട്രോൾ പ്ലസ് എഫ്. കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറയുന്നത് കൺട്രോൾ ഫൈൻഡ് ആണ്. F stands for find ആണ്. സോ ഇൻസേർട്ട് നാവിഗേഷൻ പീൻ, അത് തന്നെയാണത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഓപ്ഷനിൽ പോയിട്ട് അതൊക്കെ എടുക്കുന്നതിന് വരെ നമ്മൾ ഈസി വേ ആണ് കീ യൂസ് ചെയ്യുന്നത്, കൺട്രോൾ കീസ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഇസ് കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാവിഗേഷൻ പീനിലേക്ക് കൊണ്ടുപോകും. സോ ദിസ് ഇസ് റൈറ്റ്. നെക്സ്റ്റ് ഇസ് ക്രോസ് റെഫറൻസസ് ആർ ഇൻസേർട്ടഡ് ആസ് ഹൈപ്പർ ലിങ്ക്സ് ബൈ ഡിഫോൾട്ട്. യെസ് റൈറ്റ്. നമുക്ക് ഇപ്പോൾ എം എസ് വേർഡ്, വേർഡ് ഡോക്യുമെന്റ്സിൽ നമുക്ക് ഫെർദർ ഏതെങ്കിലും റെഫറൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പർ ലിങ്ക്സിൽ നിന്ന് ക്രോസ് റെഫറൻസസ് നമുക്ക് അതിൽ ചൂസ് ചെയ്തിട്ട് ഹൈപ്പർ ലിങ്ക്സ് ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ജേർണൽസോ ഒക്കെ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഹൈപ്പർ ലിങ്ക്സ് അതിൽ കാണാൻ പറ്റും അല്ലേ. വിക്കിപീഡിയയിലൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും. അപ്പൊ അതുപോലെ നമുക്ക് ഹൈപ്പർ ലിങ്ക്സ് വേർഡിലും ഇംപ്ലിമെന്റ് ചെയ്യാം, ഫർദർ പേജിലേക്ക് അത് നമ്മളെ ഡൈവേർട്ട് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഇത് നെക്സ്റ്റ് ഇസ് സെയിം ലെറ്റർ കനോട്ട് ബി സെൻഡ് ടു മൾട്ടിപ്പിൾ റിസീപ്റ്റ്സ് ബൈ യൂസിങ് മെയിൽ മെർജ്. അതിന്റെ അർത്ഥം തന്നെ അത് തന്നെയാണ്, മെയിൽ മെർജ് ചെയ്ത് നമുക്ക് റിസപ്ഷനിസ്റ്റ് ആരൊക്കെയാണ്, അവരുടെ റെസിപ്പിയൻസ് ആരൊക്കെയാണ്, അവരുടെ പേരൊക്കെ എഴുതിയിട്ട് നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റും. അത് റൈറ്റ് ആണ്. പക്ഷെ കനോട്ട് എന്ന് കൊടുത്ത കാരണം ഈ ഓപ്ഷൻ നമുക്ക് തെറ്റായിട്ട് എഴുതാം. സോ റൈറ്റ് ഇസ് ഓപ്ഷൻ 1 and 2. സോ ബി ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഡിസ്പ്ലേസ് പേജസ് എക്സാക്ട്ലി ആസ് ദേ വിൽ അപ്പിയർ ഇൻ പ്രിന്റ് ഔട്ട്സ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ. ഇത് മൈക്രോസോഫ്റ്റ് എക്സലില് നമ്മുടെ മാർക്കുകളൊക്കെ എൻ്റർ ചെയ്ത് ഷീറ്റുകളൊക്കെ ആക്കിയിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് നോക്കാതെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്രിന്റിങ് അതായത് എവിടേക്കോ പോയി പ്രിന്റ് ചെയ്യും. സോ അത് ലേ ഔട്ടാണ്, പ്രിന്റ് ലേ ഔട്ടാണ്. നമുക്ക് മാർജിൻസും ഇതൊക്കെ സെറ്റ് ചെയ്ത് പ്രിന്ററിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും എന്നുള്ള വ്യൂ നമുക്ക് കിട്ടുന്നത് പേജ് ലേ ഔട്ട് വ്യൂവിലാണ്. ഓക്കെ. നോർമൽ ലേ ഔട്ട് എന്ന് വെച്ചാൽ നമ്മള് നോർമലി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വ്യൂ ആണ്. പേജ് ബ്രേക്ക് എന്ന് വെച്ചാൽ ഓരോ പേജും എവിടെ വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. പക്ഷെ എങ്ങനെ പ്രിന്റ് എടുക്കണം എന്ന് കാണിക്കുന്നത് പേജ് ലേ ഔട്ട്, ദിസ് ഇസ് നോട്ട് പേജ് ലേ ഔട്ട് വ്യൂവിലാണ്. സോ ദ ഓപ്ഷൻ ഇസ് ആൻസർ ഇസ് ബി. എക്സൽ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾ ഓപ്പറേറ്റ് അറ്റ് ദി ട്രാൻസ്പോർട്ട് ലെയർ. കുറച്ചുകൂടി നെറ്റ്വർക്കിംഗ് OSI ലെയേഴ്സിലാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്, നെറ്റ്വർക്കിംഗിൽ. സോ പ്രോട്ടോകോൾസ് ട്രാൻസ്പോർട്ട് ലെയറിൽ, ട്രാൻസ്പോർട്ട് ലെയറിൽ പേരിൽ തന്നെയുണ്ട് അല്ലേ. ട്രാൻസ്പോർട്ട് TCP അതിൻ്റെ ഒരെണ്ണമാണ്. അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളാണ്. ഫാസ്റ്റ് ഡെലിവറിക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. പക്ഷെ TCP ഇസ് ഓതന്റിക്കേറ്റഡ് ആണ്, അതായത് സെക്യൂർഡ് ആണത്. കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഷെയ്ക്ക് ഹാൻഡ് സിഗ്നൽസ് അങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് അങ്ങനെയൊക്കെ ഇത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ അല്ലെ. ഈ IP എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എൻ റൂളാണ് IP എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തായാലും ഇതിൽ വരില്ല. സോ TCP ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്നതാണ്. അതുപോലെ UDP ഇസ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇതും ഇത് അൺസെക്യൂർഡ് ആണ്, ഇത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ഫാസ്റ്റ് ആണ്, വെരി ഫാസ്റ്റ് ഡെലിവറിക്കൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ TCP എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഉള്ള ആൾക്ക് മാത്രം അത് അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണം, അതായത് ഇതും ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രോട്ടോക്കോളാണ്, UDPയും ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രോട്ടോക്കോളാണ്. IP എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ്. സോ 1 ഉം 3 ഉം ആണ് റൈറ്റ് ആയിട്ടുള്ള. സോ ഓപ്ഷൻ D ഇസ് ദി ആൻസർ. ഓക്കെ.
നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ക്യാൻ കണക്ട് മൾട്ടിപ്പിൾ വയർ ഓർ വയർലെസ് നെറ്റ്വർക്ക് ടുഗദർ. നെറ്റ്വർക്കിംഗിൽ വരുന്നതാണിത്. നമ്മള് ലാൻഡ് വാൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നെറ്റ്വർക്ക് ചെയ്യില്ലേ, അപ്പൊ അതിൽ വരുന്ന ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. ഇതെല്ലാം നെറ്റ്വർക്കിംഗിൽ വരുന്ന എലമെന്റ്സ് ആണ്. സ്വിച്ച്, ബ്രിഡ്ജ്, ഹബ്ബ്, റൂട്ടർ ഇതെല്ലാം. അപ്പൊ സ്വിച്ച് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എന്നാണ് അല്ലേ. കണക്റ്റഡ് ഡിവൈസസ് ഈച്ച് അതർ, നമുക്ക് സ്വിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ സബ് നെറ്റ്വർക്ക്സ് ഇങ്ങനെ വന്ന് കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജ്. ഹബ്ബും അതുപോലെ തന്നെയാണ്, ഒരു സെൻട്രൽ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ആണ് ഹബ്ബ് എന്ന് പറയുന്നത്. കുറെ ഇതേപോലെ കുറെ നെറ്റ്വർക്ക്സ് ഒക്കെ വന്ന് കണക്ട് ചെയ്യുന്നൊരു പോർഷനാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ശരിക്കും റൂട്ടർ ആണ് എന്താണ് എവിടേക്കാണ് മെസ്സേജ് പാസ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പൊ അതിൽ ഒരുപാട് വയർലെസ് നെറ്റ്വർക്ക്സും വരും, മൾട്ടിപ്പിൾ വയേർഡ് നെറ്റ്വർക്ക്സും വരും, എല്ലാം വരും. സോ സ്വിച്ച് എന്ന് പറയുന്നത്, സോറി ഇത് ടിക്കിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ സ്വിച്ച് എന്ന് പറയുന്നത് മായ്ച്ചേക്കാം. ഓക്കെ, സോ ഈ പറഞ്ഞ ഓപ്ഷനിലെ എല്ലാം കണക്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ബട്ട് ഈ പറഞ്ഞ ഓപ്ഷനിലെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ റൂട്ടർ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. അതിലെല്ലാ കണക്ഷൻസും കൂടി വരും. സോ ടോപ്പിക്ക് മാറി ആ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്യൂസസിലേക്കാണ് വന്നിരിക്കുന്നത്, സേഫ്റ്റി പേർപ്പസിനുള്ള ഡിവൈസസിൽ. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനിൽ വരുന്ന ഒരു ആൻസർ തന്നെയാണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് ദി മാക്സിമം സേഫ് കറന്റ് ദാറ്റ് ക്യാൻ പാസ് കണ്ടിന്യൂസ്ലി ത്രൂ എ ഫ്യൂസ് വിത്തൗട്ട് ഓവർ ഹീറ്റ്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മളത് വാങ്ങുന്നത് തന്നെ. കറന്റ് റേറ്റിംഗ് അത് തന്നെ. ഫ്യൂസിങ് ഫാക്ടർ ഒക്കെ ഒരു ഫാക്ടർ ആണ്, അത് റേഷ്യോ ആണ്. ക്യൂ ഫാക്ടർ ഫ്യൂസസ് വേറെ വരുന്നുണ്ട്. അതൊക്കെ ഒരുപാട് വേറെ സ്ഥലം മെഷീൻസ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് കട്ട് ഓഫ് ഫാക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കറണ്ട് റേറ്റിംഗ് ആണ്. ഇത് പറഞ്ഞിട്ടാണ് നമ്മളത് ഫ്യൂസ് ഓരോ പേർപ്പസിന് വേണ്ടി വാങ്ങുന്നത്. ഓക്കെ, സേഫ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കറണ്ട് റേഞ്ച് ആണ് ഈ കറണ്ട് റേറ്റിംഗ് എന്ന് പറയണം. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദി പവർ റേറ്റിംഗ് ഓഫ് ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടോഴ്സ്. അപ്പൊ അതില് നമുക്ക് പവർ റേറ്റിംഗ് എല്ലാ മോട്ടോഴ്സിന്റെ ഇങ്ങനെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പവർ റേറ്റിംഗ് ഓഫ് ഫ്രാക്ഷണൽ ഹോഴ്സ് പവേഴ്സ്, ഈ ഫ്രാക്ഷണലിൽ തന്നെ ആ പേരുണ്ട്, ലെസ് ദാൻ വൺ ഹോഴ്സ് പവർ എന്നാണ്. ലെസ് ദാൻ വൺ ഹോഴ്സ് പവർ എന്നാണ്. അപ്പൊ അത് മിക്കപ്പോഴും ഇപ്പൊ 745.7 വാട്ട് ഇങ്ങനെയൊക്കെയാണ് ആ ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ വൺ ഹോഴ്സ് പവറിനേക്കാളും ചെറുത് ആ ഒരു രീതിയിലാണ് ഫ്രാക്ഷണൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ വരുന്നതാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ പല ക്ലാസിഫിക്കേഷൻ ഓഫ് പല ടൈപ്സ് ഉണ്ട് അല്ലെ. കപ്പാസിറ്റർ, സ്റ്റാർട്ട് കപ്പാസിറ്റർ, റൺ, അതുപോലെ പല രീതിയിലുള്ളത്, സ്പ്ലിറ്റ് ഫേസ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട്. ഓരോന്നിനും ഓരോ ആപ്ലിക്കേഷൻ റീജിയൻസും തന്നിട്ടുണ്ട്. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് അറേഞ്ച്മെന്റ് ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. അപ്പൊ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് യൂസ് ചെയ്യുന്നത് ഏതിലാണ് എന്നാണ്. ഇസ് കണക്റ്റഡ് ഇൻ എ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടറിലാണ്, ഇൻഡക്ഷൻ റൺ മോട്ടറിലാണ്. സെൻട്രിഫ്യൂഗൽ സ്വിച്ചസ്
വേണ്ടി വരുന്നത്. ഓക്കെ, ആ സ്വിച്ച് ആണ്, അതായത് ഒരു ഒരു 50-75% സ്പീഡ് അറ്റെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് അത് 30% to 70-75% എത്തുമ്പോഴത്തേക്കും അത് ഓപ്പൺ ആവും, പിന്നെ ആ ഒരു കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യും, പിന്നെ അത് അതിൻ്റെ ഒരു സ്മൂത്ത് സ്പീഡിലേക്ക് അങ്ങനെ പോകും. അപ്പൊ ഇത് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ആ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന്റെ കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യണം. അപ്പൊ അത് സീരീസ് വിത്ത് ദി സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ്, പിന്നെ അത് റണ്ണിങ് വൈൻഡിങ്ങിന്റെ ഒപ്പമാണ് മോട്ടോർ കറങ്ങുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ബി. നെക്സ്റ്റ് ഇസ് അഗെയിൻ അത് ഇൻഡക്ഷൻ മോട്ടറുടെ കേസിൽ പല സ്പ്ലിറ്ററിങ്, സ്പ്ലിറ്റ് ഫീസ്, സ്പ്ലിറ്റ് റെസിസ്റ്റൻസസ്, സ്ക്വിരൽ കേജ് ഒക്കെ തന്നെ. വിച്ച് മോട്ടേഴ്സ് ആർ യൂസ്ഡ് വൈഡ്ലി ഇൻ ഇൻഡസ്ട്രീസ് എന്നാണ്, ആൻഡ് ഇറിഗേഷൻ പമ്പ് സെറ്റ്സ് വെയർ ഫെയർലി കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് ഹൈ എഫിഷ്യൻസി ആർ റിക്വയർഡ്. ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ഏരിയ നോക്കുമ്പോൾ തന്നെ അറിയാം, ബാക്കിയുള്ളതൊന്നും അതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ സ്പ്ലിറ്റ് ഫേസ് ഒക്കെ ആണെങ്കിലും ഫാൻ, വാഷിംഗ് മെഷീൻ അവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്ററിംഗ് ആണെങ്കിൽ എലിവേറ്റേഴ്സില്, ക്രെയിൻസില് അവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് കൺട്രോൾഡ് ആയിരിക്കണം, അത് കോൺസ്റ്റന്റ് സ്പീഡിൽ നമ്മൾക്കത് ആ ഒരു സ്പീഡിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ദെൻ സ്പ്ലിറ്റ് റെസിസ്റ്റൻസ്, അങ്ങനെ പല ഓപ്ഷൻസ്, ഇതെല്ലാം വേറെ ആപ്ലിക്കേഷൻ ലെവലിലാണ് യൂസ് ചെയ്യുന്നത്. ദ സ്ക്വിരൽ കേജ് ആണ് നോർമലി ഇൻഡസ്ട്രീസ് ആൻഡ് പമ്പിംഗ്, ഇറിഗേഷൻ പമ്പിലൊക്കെ ഉപയോഗിക്കണം. സോ ദ ഓപ്ഷൻ ഇസ് എ ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് 75 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഇതും അങ്ങനത്തെ ഒരു പല സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന റൈറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനാണ്. ഇങ്ങനത്തെ ആൻസേഴ്സ് വരുമ്പോൾ നമുക്ക് തെറ്റാണോ ശരിയാണോ എന്നും കൂടി അറിയണം. എൻ്റെ ഒരു കാരണം പല രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് ഇങ്ങനെ തന്നിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഓപ്ഷൻസും റൈറ്റ് ആണോ തെറ്റാണോ എന്ന് വായിച്ചിട്ട് പോകണം. ഇറ്റ്സ് അബൌട്ട് ദി കറണ്ട് റേറ്റിംഗ് ലിമിറ്റ് ആണ്. ദ കറണ്ട് റേറ്റിംഗ് ഓഫ് റീവയറബിൾ ഫ്യൂസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് ഇസ് അപ് ടു 200 ആമ്പിയർ. റൈറ്റ് ആണത്, നമ്മുടെ ഡൊമസ്റ്റിക് പെർപ്പസിന് യൂസ് ചെയ്യും. നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്ന വയറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, ഒക്കെ ഓൾമോസ്റ്റ് അത് കുറച്ച് കുറവാണ്. പിന്നെ ഫെർദർ വീണ്ടും ഒരു ഹൈ റേറ്റിംഗ് അപ് ടു 200 ആമ്പിയർ വരെയൊക്കെ വരാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് കാറ്റ്റിച്ച് ടൈപ്പ് പറയാലോ, ഹൈ കറന്റ് റേറ്റിംഗിൽ ഉപയോഗിക്കുന്നതാണ്. ലോ കറന്റ് റേറ്റിംഗിലും ഉണ്ട്, അതുപോലെ ലോ വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ട്, ഹൈ വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ട്. നമ്മുടെ ഹോം അപ്ലയൻസസ് എന്നൊക്കെ പറയുന്നത് ലോ വോൾട്ടേജ് റേറ്റിംഗ് ആണ്. അപ്പൊ അതിൽ കാറ്റ്റിച്ച് ഇതിൽ HRC ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഉള്ള ഇത് കാറ്റ്റിച്ച് ടൈപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ വിചാരിക്കും ഡൊമസ്റ്റിക് അല്ലേ, കുറവേ ഉണ്ടായിരിക്കില്ല. പക്ഷെ അതിൽ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഉള്ളതിൽ ഒരു 1250 ആമ്പിയർ വരെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഈ കാറ്റ്റിച്ച് ടൈപ്പിൽ തന്നെ ഈ HRC ടൈപ്പിൽ ലോ വോൾട്ടേജിൽ 240 ആൻഡ് ബിലോ, അതായത് ലോ വോൾട്ടേജിൽ വരുന്ന ടൈപ്പിൽ 1250 ആമ്പിയർ വരെ പോകുന്നുണ്ട്. ഇത് രണ്ടും റൈറ്റ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം മില്ലി ആംപിയർ ഒന്നും നമുക്ക് ഒരു 1.2 ഗ്രേറ്റർ ദാൻ 2 എങ്കിലും വേണം, 2 ആംപിയർ എങ്കിലും വേണം. ഓക്കെ, മില്ലി ആംപിയർ കൊണ്ടൊന്നും നമ്മുടെ ഹോം ഡൊമസ്റ്റിക് പെർപ്പസിന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ 1 ആൻഡ് 2, ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓപ്ഷൻ ദാറ്റ് ഇസ് വാട്ട് ഇസ് ദി പ്രൊപ്പോഗേഷൻ, കമ്മ്യൂണിക്കേഷനിലേക്ക് കടന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ പ്രൊപ്പോഗേഷൻ സ്പീഡ് ഓഫ് എ റേഡിയോ വേവ്. അപ്പൊ റേഡിയോ വേവ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വേവ് തന്നെയാണ്. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വേവ്സും ലൈറ്റിന്റെ സ്പീഡിൽ തന്നെയാണ് അല്ലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് 3 × 10⁸ മീറ്റർ പെർ
സെക്കൻഡ്. ലൈറ്റിന്റെ സ്പീഡിൽ തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് മീഡിയം വേവ് ഫ്രീക്വൻസി ഇൻ എ എം ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പൊ മീഡിയം വേവ് ഫ്രീക്വൻസി ഇൻ എ എം ബ്രോഡ്കാസ്റ്റിംഗ് അതിന്റെ ആ ലിസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് മെഗാ ഹെർട്സ് റേഞ്ചിലേക്ക് ഒന്നും പോവാൻ വഴിയില്ല. ഇത് ഹേർട്സ് ആണ്, ഇറ്റ്സ് ഹേർട്സ് ആണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് റൈറ്റ്, ഇതൊന്നും വരാൻ വഴിയില്ല. സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. അതിൻ്റെ ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിൽ എ എമ്മിൻ്റെ മീഡിയം വേവ്, ഹൈ ഫ്രീക്വൻസി, ലോ വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ഡാറ്റാ ഷീറ്റിൽ തന്നെ ഉണ്ട്. അത് ഡാറ്റാസ് ഉണ്ട്, അവൈലബിൾ ആണ്. നമ്മളത് എ എം ബ്രോഡ്കാസ്റ്റിംഗിൽ പഠിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഇസ് 525 to 1606 ഒരു റേഞ്ച് ആണ്. സോ ഇറ്റ് ഇസ് 530 kHz to 1606 റൈറ്റ് ആയിട്ടുള്ള ഒരു ഈ ഓപ്ഷൻസിൽ വെച്ച് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ഇസ് വിച്ച് ഹൈ ഗെയിൻ ആന്റിന ഇസ് യൂസ്ഡ് ഫോർ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷനിൽ സാധാ ടി വി ബ്രോഡ്കാസ്റ്റിംഗിലും അങ്ങനെ, അതായത് അങ്ങനെയുള്ള ബ്രോഡ്കാസ്റ്റിംഗിലൊക്കെ യാഗി ആന്റിനാസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്, പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഇത് വെരി ഹൈ ഗെയിൻ ആന്റിനാസ് എന്ന് പറയണത് ഒരു മൈക്രോവേവ്, ഹൈ ഗെയിൻ ഒക്കെ വരുമ്പോൾ മൈക്രോവേവ് അവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, റഡാർ ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത്, സ്പേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പരാബോളിക് ആന്റിനാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹൈ ഗെയിൻ എന്ന് പറഞ്ഞ കാരണം ഇറ്റ് ഇസ് പരാബോളിക് ആന്റിനാന്നാണ്. അല്ലെങ്കിൽ സാധാരണ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷന് യാഗി ആന്റിനാസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് സി. നെക്സ്റ്റ് ഇസ് ദിസ് ഇസ് ഓൾസോ എ വെരി ഈസി ക്വസ്റ്റ്യൻ. എ എം പഠിച്ചവർക്ക് ഇത് പഠിക്കാതെ പോവാൻ പറ്റില്ല. വൈ ഇസ് ദ മോഡുലേഷൻ ഇൻഡെക്സ് എം എന്നുള്ളൊരു മോഡുലേഷൻ ഇൻഡെക്സ് ഇസ് കെപ്റ്റ് വിത്തിൻ ലിമിറ്റ്സ് ഇൻ എ എം മോഡുലേറ്റഡ് സിഗ്നൽ ട്രാൻസ്മിഷൻ. അപ്പോൾ നമുക്ക് ഈ മോഡുലേഷൻ മാത്രം പോരല്ലോ, തിരിച്ചത് റീകൺസ്ട്രക്ട് ചെയ്യാനും പറ്റണം. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഡിസ്റ്റോർഷൻ വേണം ഈ മോഡുലേഷൻ നടക്കേണ്ടത്. അതിനാണ് ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്നുള്ള ഒരു പാരാമീറ്റർ വെച്ചിരിക്കുന്നത് അല്ലെ. ഇറ്റ്സ് എ റേഷ്യോ, അതൊരു റേഷ്യോ ആണ്. അപ്പോൾ അത് ആ ഒരു വാല്യൂ മിക്കപ്പോഴും ഇത് ലെസ് ദാൻ വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഗ്രേറ്റർ ദാൻ വൺ ഒക്കെ ആണെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആവും, ഓവർ മോഡുലേറ്റഡ് ആവും, സിഗ്നൽ ലോസ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഡിസ്റ്റോർഷൻ ആയിരിക്കും, അണ്ടർ മോഡുലേഷൻ വന്നാലും സിഗ്നൽ ലോസ് ആവും. അപ്പൊ നമുക്ക് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ടു റെഡ്യൂസ് ഡിസ്റ്റോർഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി ഓപ്ഷൻസ് ഒന്നും അതായിട്ട് യാതൊരു ബന്ധവും, ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ഇസ് ഇതും ഐ സി നമ്പർ ബേസ്ഡും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ വിച്ച് ഐ സി ക്യാൻ ബി യൂസ്ഡ് ആസ് എ ലീനിയർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ. ഇത് നോർമലി ഇപ്പൊ ലാബുകളിലൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ഐ സി വെച്ചിട്ട്. അത് AD633 ആണ് എ എം വേവ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഐ സി. ബാക്കിയുള്ളതെല്ലാം, അതായത് ഇത് ഇത് ഇതും ഇത് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ്, പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഇത് ലോവും ഹൈ വോൾട്ടേജ് ലാബുകളിൽ ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. വോൾട്ടേജ് റെഗുലേറ്റർ LM317 ഒരു 3-pin വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഇതൊരു കുറച്ച് പിന്നുകൾ ഉണ്ട് അല്ലെ. ഈ ഇതെന്ന് പറയണത് ഒരു ബഫർ ലൈൻസ്
അപ്പൊ അതായത് കുറെ ഇൻപുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു ഐ സി ആണ്, ഇതൊരു കണക്ടർ ആണിത്, ഒരു ഡ്രൈവർ എന്നൊക്കെ പറയും, ഡ്രൈവർ ഐ സി. ഓക്കെ, സോ ദ ഓപ്ഷൻ ഇസ്, ബാക്കിയൊന്നും ഒരു ബന്ധമില്ലാത്ത ഐ സികളാണ് ഇതിൽ. ആ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് വിച്ച് പ്രോസസ് ഇൻ ഡിജിറ്റൽ പ്രോസസ്സിംഗ് ഇസ് ദി മാപ്പിംഗ് ഓഫ് എ ലാർജ് സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂസ് ടു എ സ്മോളർ സെറ്റ്. അതായത് ഡിജിറ്റൽ പ്രോസസ്സിംഗിൽ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു അനലോഗ് വാല്യൂ കിട്ടും അല്ലെ, ആ അനലോഗ് വാല്യൂവിനെ സാമ്പിളിംഗ്. അപ്പൊ ആദ്യത്തെ ഒരു പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്ന് പറയണത്. അപ്പോ നമുക്ക് അതിൽ വരുന്നതാണ് എൻകോഡിംഗ്, തിരിച്ചു ചെയ്യുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ ഒരു കോമ്പാൻഡിങ് വരുന്ന, അതിന് പല പ്രോസസ്സുകൾ വരുന്നുണ്ട് ആ ഒരു സിഗ്നൽ പ്രോസസ്സിംഗിൽ വരും. ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അതിൽ ഈ ക്വാണ്ടൈസേഷൻ എന്നുള്ള ആ ലെവലിലാണ് നമ്മൾ എന്താണ് അതിന് ഓരോ സെറ്റ് ഓഫ് വാല്യൂസ് മാപ്പ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ഡിജിറ്റൽ വാല്യൂ ആ സിഗ്നലിൽ മാപ്പ് ചെയ്യുന്നത് ഈ ക്വാണ്ടൈസേഷൻ, നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ് ആവശ്യം അതൊക്കെ വെച്ചിട്ട് എത്ര ലെവൽസ് വരും, അപ്പൊ അതൊക്കെ തീരുമാനിക്കുന്നത് ഈ ക്വാണ്ടൈസേഷൻ എന്നുള്ള പ്രോസസ്സിലാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇറ്റ്സ് ഫ്രം ഓപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. Which options are preferred for long distances and high data transmission rate in optical fiber communication? അപ്പോൾ നമുക്ക് അറിയാം നോർമൽ എൽ ഇ ഡി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് സ്കാറ്ററിങ് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് വൈഡൻ ഏരിയയിലേക്കല്ലേ. അപ്പോൾ ചിലപ്പോൾ ഡാറ്റ ആറ്റം വരെ എത്തും. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാരണം അതിൻ്റെ എൽ ഇ ഡിയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഫോട്ടോ ഡയോഡൊന്നും ഇറ്റ്സ് എ റിസീവർ, ട്രാൻസ്മിഷൻ്റെ സ്ഥലത്തല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓക്കെ, ഫോട്ടോ ഡയോഡായാലും നമുക്കത് ഈ ഒരു റേഞ്ചിലേക്ക് കിട്ടില്ല അല്ലേ. അതായത് ലോങ് ഡിസ്റ്റൻസ് ഹൈ ഡാറ്റ ട്രാൻസ്മിഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് ലേസർ ഡയോഡാണ്. ഓക്കെ, ലേസർ ഡയോഡ്സ് ആണ് നമുക്ക്. അതിന് ആ ലേസറുടെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാലോ, ഫോക്കസ്ഡ് ആണ്, ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകും വിത്തൗട്ട് എനി ലോസ്. സോ ഓപ്ഷൻ ഇസ് ഡി. ലൈറ്റ് സോഴ്സ് ആണ്. നെക്സ്റ്റ് ഇസ് വിച്ച് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഇസ് used in telephone and television signal communication. Appo adu sherikoru application level like nammal think cheyidale padichittundengile namukku idu answer cheyan pattullo. Which type of optical fiber is used in telephone and television signal communication? Appo adine appo baaki ullad endinokkeyanu ubayikkune ennalad ariyana. Okay, idine idinde ആൻസർ പറഞ്ഞില്ല. ഇറ്റ് ഈസ് സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്, കാരണം ഇത് ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെലിഫോൺ ടെലിവിഷൻ സിഗ്നൽ എന്നൊക്കെ പറയുമ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ അല്ലേ. അപ്പൊ ഇതെന്ന് വെച്ചൊരു സിംഗിൾ മോഡ് ഫൈബർ ആണ്, റാപ്ഡ് ഇൻ ടു എ ബണ്ടിൽ. അപ്പൊ അതിന് പല സിഗ്നൽസും ആ ഒരു ബണ്ടിലിന്റെ അകത്ത് പാസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അടുത്തതൊക്കെ അതിന് അഡ്വാൻറ്റേജ് കൂടുതലാണെങ്കിലും ഷോർട്ട് ഡിസ്റ്റൻസിലേക്കാണ് ഇത് എന്തായാലും ഓപ്റ്റിക്കൽ ഫൈബർ ആയാലും ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് പറ്റുള്ളൂ. അതായത് നെറ്റ്വർക്കിംഗിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഴ്സിന്റെ ലാൻ അപ്പൊ അങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് പർപ്പസിനൊക്കെ ഈ മൾട്ടി മോഡ് ഓപ്റ്റിക്കൽ ഫൈബറും അതുപോലെ ഗ്രേഡഡ് ഇൻഡെക്സും സ്റ്റെപ്പ് ഇൻഡെക്സ് അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിലും ഒക്കെ ഇന്റർ കണക്ടിങ് കമ്പ്യൂട്ടേഴ്സ് അതിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനും അതുപോലെ ടെലിഫോൺ അതൊക്കെ സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അവർ റൈറ്റ് ഓപ്ഷൻ ഇസ് ബി. നെക്സ്റ്റ് ഇസ് ഒ എഫ് സിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്
എങ്ങനെയാ അത് ഉണ്ടാക്കുന്നത്, സ്ട്രക്ചറിൽ വരുന്ന ഒരു കാര്യമാണ്. ഒ എഫ് സി പ്രൊട്ടക്ട്സ് ദ കോർ ആൻഡ് റിഫ്ലക്സ് എ ലൈറ്റ് ബാക്ക് ഇൻ ടു ദി കോർ. അപ്പൊ നമുക്കറിയാലോ കോറുണ്ട്, അതിന്റെ ഒരു അതിന്റെ മുകളിൽ ഒരു ക്ലാഡിംഗ് ഉണ്ട്, അതിന്റെ മുകളിൽ വേറൊരു ഷീത്ത് ഉണ്ട് അല്ലെ, അതുപോലെയാണ്. അപ്പൊ അത് ഒരു കോർ ക്ലാഡിംഗ് ലേക്ക് വരുമ്പോഴാണ് ഹൈ ഡെൻസും ലോ ഡെൻസും കോർ ക്ലാഡിംഗ് പോയിന്റിലേക്ക്, ആ ഒരു കണക്ടിങ് പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നതൊക്കെ. സോ കോറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കോറ് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ വരുന്നത് അടുത്തത് ഏതാ, റിഫ്ലക്റ്റിംഗ് ബാക്ക് എന്ന് പറയുമ്പോൾ അത് ക്ലാഡിംഗ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ബാക്കി എല്ലാം സ്ട്രെങ്ത് മെമ്പർ ഒക്കെ അതിന്റെ പുറത്ത് വരുന്നതാണ്, ഓവർ ജാക്ക് ഔട്ടർ ജാക്കറ്റ് എല്ലാം അത് കേടുവരാതിരിക്കാൻ വേണ്ടി, ചവിട്ടിയാലും എന്ത് വന്നാലും ഡാമേജ് ആവാതിരിക്കാൻ. ബഫർ ജാക്കറ്റ് ഒക്കെ തന്നെയാണ്, ഒരു വല പോലത്തെ ഒരു ഷീറ്റ് ഒക്കെ കാണും അല്ലെ, അതൊക്കെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ട്വിസ്റ്റ് ആയാലും അത് കേടുവരാതൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഹിയർ ഇറ്റ് ഇസ് ഫോർ ദ, അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ കോർ ആൻഡ് എ ക്ലാഡ്. ആ രണ്ട് ബേസിക് ആണ്, ബാക്കിയെല്ലാം അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് വിച്ച് തിയറം പ്രൊവൈഡ്സ് എ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഫോർ ദി നോമിനൽ സാമ്പിളിംഗ് ഇന്റർവൽ റിക്വയർഡ് ടു അവോയ്ഡ് ഏലിയാസിങ്. അപ്പൊ ഏലിയാസിങ് എന്ന് പറയുന്നത് നമുക്ക് മിക്സിങ് അല്ലെ, ആദ്യത്തെ ഒരു ഒരു സിഗ്നലിന്റെ ഹയർ ഫ്രീക്വൻസിയും അടുത്ത് വരുന്ന സിഗ്നലിന്റെ ലോവർ ഫ്രീക്വൻസിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫ്രീക്വൻസി ലെവൽ മാറി പോകുന്നതാണ് ഏലിയാസിങ്, മിക്സിങ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യണം, അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാമ്പിളിംഗ് റേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ സാമ്പിളിംഗ് റേറ്റ് ആണ് നൈക്വിസ്റ്റ് സാമ്പിളിംഗ് റേറ്റ്, ബാക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട, ഇത് നൈക്വിസ്റ്റ് സാമ്പിളിംഗ് റേറ്റ് തന്നെയാണ് അതിനെ പറയാ. സാമ്പിളിംഗിൽ വരുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FM എന്നാണ്, ട്വൈസ് ദി മെസ്സേജ് സിഗ്നൽ. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബാക്കി ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. നെക്സ്റ്റ് ഇസ് ഗെറ്റിംഗ് ഇൻ ടു മൈക്രോ കൺട്രോളർ 8051. ഇതില് ഹൗ മെനി പിൻസ് ഓഫ് ദ മൈക്രോ കൺട്രോളർ, 5 questions ഉണ്ട് തോന്നുന്നു അല്ലെ, 86th എത്തി. ഓക്കെ, ഹൗ മെനി പിൻസ് ഓഫ് ദി മൈക്രോ കൺട്രോളർ IC8051 ആർ ഡുവൽ പർപ്പസ്. ഇപ്പൊ ഡുവൽ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നുകൾ ആവാം അല്ലെ, ഡുവൽ ഓപ്ഷൻസ്. അതിൽ ഒരു പോർട്ട് വണ്ണിന് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, അത് അതായിട്ട് തന്നെയാണ് ഉപയോഗം. അതായത് 8 pin അങ്ങനെ പോകും, ബാക്കി വരുന്ന 3 ports ഡുവൽ പർപ്പസ് ഉണ്ട്. അപ്പൊ 3 ports എന്ന് പറയുമ്പോൾ 3 ports, അതിൽ 2 ഹയർ ഓർഡർ അഡ്രസ്സസും പിന്നെ 1 ഒരു മൾട്ടി കുറെ എന്താണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതും കൗണ്ടർ ടൈമറൊക്കെ യൂസ് ചെയ്യാനുള്ള കുറച്ച് സിഗ്നൽസ് ആണ് അല്ലെ. അപ്പൊ അതില് 3 ports 8 pins വെച്ചിട്ട് 24 pins ആണ്. അപ്പൊ ഈ 24 pinsും ഡുവൽ പർപ്പസിന് ഉപയോഗിക്കും പ്രോഗ്രാമിംഗ് വൈസ്. അല്ലാതെ ഹാർഡ്വെയർ പിൻസിൽ വേറെ 2 pins ഡുവൽ പർപ്പസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 pins എക്സ്റ്റേണൽ ആക്സസ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ALE 2 pins ഉണ്ട്, ഇത് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മളത് ഹൈയും ലോയും ആക്കി വെക്കേണ്ട കേസുകളാണ്. സോ നമുക്ക് പ്രോഗ്രാമിംഗ് വൈസ് നോക്കുമ്പോൾ 24 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എന്തായാലും 32 എന്തായാലും വരുന്നില്ല, 16 കുറവാണ്, ഏറ്റവും കുറവാണ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 24 ആണ് പ്രോഗ്രാമിംഗ് വൈസ് നമുക്ക് 24 pins ഡുവൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. Next, this is also a very basic question. Which section in IC8051 is running on external clock source? Appo external clock source le run cheyanannundengi endana external events aanu nammal count cheynathu alle. So external events count cheyan vendittana external clock sources use cheynathu. So it's nothing but counter. Option C is the
റൈറ്റ് ആൻസർ. ടൈമറായിട്ട് നമ്മൾ ഇന്റേണൽ ക്ലോക്ക് തന്നെയാണ് ടൈമറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊന്നും അതിൽ ഒരു ഇതുമല്ല, ക്ലോക്ക് ജനറേറ്റർ ഒന്നും ഇതിലില്ല. അതൊരു ഐ സി ആണ് ക്ലോക്ക് ജനറേറ്റർ അല്ലേ. സോ അതൊന്നും ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ, അതിൽ ടൈമറിൽ ഇന്റേണൽ ക്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഡിലേ ജനറേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ടൈമർ യൂസ് ചെയ്യുന്നത്. ക്ലോക്കാണ് എക്സ്റ്റേണൽ ഇവൻസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി, സോറി കൗണ്ടർ ആണ് എക്സ്റ്റേണൽ ഇവൻസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദിസ് എ ട്രിക്കി ക്വസ്റ്റ്യൻ, ട്രിക്കി അല്ല, നമുക്ക് ആ ഏജ് ഒരു 500 എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഹൗ ദി ഏജ് ഒരു 501 ഫാമിലി മൈക്രോ കൺട്രോളേഴ്സ് പെർഫോം ദി ബേസിക് ലോജിക് ഓപ്പറേഷൻസ്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ബിറ്റ് ഓപ്പറേഷൻസ്, ബിറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ബൈറ്റും ബിറ്റും, ഓരോ ബിറ്റുകളായിട്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാം, അത് പ്രോഗ്രാം ചെയ്യാം. ബൈറ്റും മൊത്തത്തിലും 8 ബിറ്റ് മൊത്തത്തിലും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത് ബിറ്റ് അഡ്രസ്സബിൾ എന്നാണ് നമ്മൾ അതിനെ പറയാം. സോ ഓൺ ബോത്ത് ബിറ്റ് ആൻഡ് ബൈറ്റ് ഓപ്പറൻസ് 8051 വർക്ക് ചെയ്യും. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ടീച്ചർ 5 ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ ദി അഡ്രസ് ഒബ്ജക്ട് ഇൻസ്ട്രക്ഷൻസ് ആർ ഗ്രൂപ്പ്. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ചെയ്തിട്ട് പഠിക്കില്ലേ, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, അരിത്മെറ്റിക് കൺട്രോൾ ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതിൽ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അഡ്രസ് ഒബ്ജക്ട് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ അത് എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ, ആ അഡ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഏതെങ്കിലും രജിസ്റ്റേഴ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെമ്മറിക്കോ ട്രാൻസ്ഫർ ചെയ്യാനുള്ളതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ഈ രണ്ട് ഓപ്ഷൻസ് ഒന്നുമല്ല. കൺട്രോള് ട്രാൻസ്ഫർ എന്ന് പറയണത് അത് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വേറെ ഉണ്ടാവും. ഓക്കെ, സോ ഇതും നമുക്ക് വരില്ല. ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പിംഗിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ പറയാം. സോ ഈ ഓപ്ഷൻസിൽ വെച്ചിട്ട് റൈറ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്, ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്. ഇതും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് കണക്ടിങ് എ ഡിവൈഡ് ബൈ 12 നെറ്റ്വർക്ക് ടു ദ ഓസിലേറ്റർ ഔട്ട്പുട്ട് ഇൻ 8051 മൈക്രോ കൺട്രോളർ? അപ്പൊ നമുക്കിത് അറിയണം. നമ്മളൊരു 12 MHz ക്ലോക്കാണ് 8051 ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയണം. അതിനെ ബൈ 12 ചെയ്യുമ്പോൾ 1 MHz ഫ്രീക്വൻസി ആണ് അല്ലെ. അത് ഒരു എന്തിനാണ്, ഓസിലേറ്റർ ഔട്ട്പുട്ട് ആയിട്ട് പോവാൻ വേണ്ടിയിട്ടാണ്. സോ അത് ഒരു ഇൻപുട്ട് ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഇസ് 1 MHz ടൈമർ ഇൻപുട്ട് ഫ്രീക്വൻസി. അത് ബാക്കി നമുക്ക് ഇന്റർഫേസ് ചെയ്യുന്ന ഡിവൈസസിന് ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. Divided by 12 network. Alla. What is the purpose of connecting a divided by 12 network to the oscillator output in 8051 microcontroller? Adu oru endana 1 megahertz lulla timer input frequency generate cheyan vendita. Baaki rendum delay aa alle. ഇത് നമുക്കൊരു ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം അതാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, അപ്പൊ 5 മൈക്രോ കൺട്രോളറുടെ ക്വസ്റ്റ്യൻ സിലബസിൽ പറഞ്ഞ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ സെൻസർ വിച്ച് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഒബ്ജക്ട്സ് വിത്തൌട്ട് എനി ഫിസിക്കൽ കോൺടാക്ട്. അപ്പൊ അത് സ്ട്രെയിൻ ഗേജ് എന്തായാലും ഒരു ഫിസിക്കൽ കോൺടാക്ട് വേണം. നമ്മൾ എവിടെയാണോ സ്ട്രെയിൻ മെഷർ ചെയ്യുന്നത് അവിടെയാണ് നമ്മളത് പേസ്റ്റ് ചെയ്ത് അതിൽ ഡിഫോർമേഷനൊക്കെ വന്ന് അങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ലോഡ് സെല്ലിൽ നമ്മൾ ആ ലോഡ് വെക്കണം. LVDT ആ കോറിലേക്ക് ഒരു മൂവ്മെന്റ് വരണം. ഓക്കെ, ദ ആൻസർ ഇസ് പ്രോക്സിമിറ്റി സെൻസർ. അതായത് ഇതിൻ്റെ ആ റേഞ്ചിൻ്റെ അകത്ത്
ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ പ്രസൻസ് കണ്ടു കഴിഞ്ഞാൽ അത് എന്റെ ഒരു ഔട്ട്പുട്ടിൽ വ്യത്യാസം വരും. ദാറ്റ് ഇസ് പ്രോക്സിമിറ്റി സെൻസർ. അങ്ങനെയാണ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് നോർമലി ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ പ്രസൻസ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് പ്രോക്സിമിറ്റി സെൻസർ. സി ഇസ് ദി റൈറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ഇസ് ദ ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു കൺവേർട്ട് ഫോഴ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ വെയിറ്റ് ഇതെല്ലാം വരുന്നത് ലോഡ് സെല്ലിലാണ് നമ്മൾ ഇതെല്ലാം മെഷർ ചെയ്യുന്നത്. തെർമോകപ്പിൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്, തെർമിസ്റ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്, ഫോട്ടോ ഇലക്ട്രിക് റെസിസ്റ്റർ ഫോട്ടോസ് അതായത് ലൈറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെൻസറാണ്. ഇതിലൊന്നും ഇതിൽ വരില്ല. ഓപ്ഷൻ വെരി ഈസിയാണ്, ബാക്കി ഓപ്ഷൻസ് ഒട്ടും ബന്ധമില്ലാത്ത ഓപ്ഷൻസ് ആണ്. സോ ലോഡ് സെൽ ഇസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് PT100 സെൻസർ. ഇത് നിങ്ങളുടെ സിലബസിൽ ആക്ച്വലി ഇല്ല, ഇത് RTD വരുന്നതാണ്, റെസിസ്റ്റൻസ് മെഷർമെന്റിൽ സോറി ടെമ്പറേച്ചർ മെഷർമെന്റിൽ വരുന്നതാണ്. പ്ലാറ്റിനം, PT സ്റ്റാൻഡ്സ് ഫോർ പ്ലാറ്റിനം. 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു നോമിനൽ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഇറ്റ് ഇസ് 100 ohm അറ്റ് 0°C എന്നാണ് അതിൻ്റെ അർത്ഥം. പ്ലാറ്റിനം റെസിസ്റ്റർ പ്ലാറ്റിനം വയറാണ് ഉപയോഗിക്കുക. RTDയിലൊക്കെ വരുന്നതാണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് അനോട്ടേഷൻ. 100 മീൻസ് 100 ohm അറ്റ് 0°C. പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസിന് വ്യത്യാസം വരും. നെക്സ്റ്റ് ഇസ് ഇറ്റ്സ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, പ്രോബ്ലമാറ്റിക് ആണ്. എ സ്ട്രെയിൻ ഗേജ് ഹാവിംഗ് എ റെസിസ്റ്റൻസ് ഓഫ് 500 ohm ആൻഡ് ഗേജ് ഫാക്ടർ 3 ഇസ് ബോണ്ടഡ് ഓൺ ടു എ മെമ്പർ ഓഫ് സ്ട്രക്ചർ അണ്ടർ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ ഒരു സ്ട്രെയിൻ ഗേജ് ആണ്, അതിൻ്റെ R എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ഇസ് 500 ohm അല്ലെ. ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്. ഓൺ എ മെമ്പർ ഓഫ് സ്ട്രക്ചർ അണ്ടർ ടെൻസൈൽ സ്ട്രെസ് ഉള്ള ഒരു സ്ട്രക്ചറിൽ അത് ബേസ്ഡ് ചെയ്തിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് സ്ട്രെയിൻ, പെർസെൻറ്റേജ് സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സഫേർഡ് ബൈ ദി മെമ്പർ ഇഫ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ദി ഗേജസ് ആക്യുറേറ്റ്ലി മെഷർ. അത് നമ്മൾ ആക്യുറേറ്റ്ലി മെഷർ ചെയ്താൽ മാത്രമേ സ്ട്രെയിൻ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മില്ലി അല്ലെങ്കിൽ മൈക്രോ സ്ട്രെയിൻ ആയിരിക്കും. അപ്പൊ അത്രയും ചെറിയ ചേഞ്ചസ് വരണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു മെഷർമെന്റ് എടുത്തിരിക്കണം. അപ്പൊ Δ R തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഈ ഒരു ടെൻസൈൽ സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ടെൻസൈൽ സ്ട്രെസ് അതായത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ. നമുക്കത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗേജ് ഫാക്ടർ, ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് Δ R R ഡിവൈഡഡ് ബൈ Δ L L ആണ്. അതന്നെയാണ് ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സ്ട്രെയിൻ കണ്ടുപിടിക്കാനാണ്. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് Δ R R ഡിവൈഡഡ് ബൈ GA അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു Δ R തന്നിട്ടുണ്ട് 1.5 ohm, ടോട്ടൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 500 ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ഇൻറ്റു 3 ആവും അല്ലെ. സോ ഇറ്റ് ഇസ് 1.5 ÷ 3 അല്ലെ. സോ വി ക്യാൻ 15 ÷ 3. സോ ഇറ്റ് ഇസ് 1 ÷ 1000. 1 ÷ 1000 എന്ന് പറയുന്നത് വാല്യൂ ആണ്, ദാറ്റ് ഇസ് 0.001 ആണ്. ബട്ട് പെർസെൻറ്റേജിൽ പറയുമ്പോൾ
നമ്മൾ 0.1% അല്ലേ, നമുക്ക് ഗേജ് ഫാക്ടറിന് കിട്ടുന്ന വാല്യൂ ആണ് 0.001. അപ്പൊ നമ്മൾ പെർസെൻറ്റേജിൽ പറയുമ്പോൾ ദാറ്റ് ഇസ് 0.1% അല്ലേ. സോ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. പെർസെൻറ്റേജ് സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഈ കാറ്റഗറിയിലെ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഹൈഗ്രോമീറ്റർ ഇസ് യൂസ് ടു മെഷർ. അപ്പൊ റെസിസ്റ്റൻസ് ഹൈഗ്രോമീറ്റർ, ഹൈഗ്രോമീറ്റർ ഒന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല, ട്രാൻസ്ഡ്യൂസേഴ്സിൽ അത് വരും. അപ്പോൾ റെസിസ്റ്റൻസ് ഹൈഗ്രോ, ഹൈഗ്രോ എന്ന് പറയുമ്പോൾ തന്നെ വെള്ളമായിട്ട് അല്ലേ ഒരു റിലേറ്റഡ് ആണ്. സോ നമുക്കത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനാണത്. ഇതൊക്കെ ലൈറ്റ് ആണ്, ഫോട്ടോൺസ് ആണ്. ഇത് പ്രഷർ, ലോഡ് അതൊക്കെ വരും. ഇത് ടെമ്പറേച്ചർ, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ റെസിസ്റ്റൻസ് ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യൂസ് ടു മെഷർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ചെറിയ, അതായത് ചെറിയ സൈസിലുള്ള നമ്മുടെ മുടിയുടെ അത്രയ്ക്കും വരെ റേഡിയസ് ഉള്ള ഒരു റെസിസ്റ്റൻസ് വയർ വെച്ചിട്ടാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി സെൻസ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ഇസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലോഡ് ആസിഡ് സോറി ലെഡ് ആസിഡ് ബാറ്ററി അണ്ടർ ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ. അതായത് ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ഫുള്ളി ചാർജ് ആയിരിക്കുമ്പോഴും ഫുള്ളി ഡിസ്ചാർജ് ആയിരിക്കുമ്പോഴും, ഫുള്ളി ചാർജ് ആയിരിക്കുമ്പോൾ അത് 1.28 വരെയൊക്കെ വരും ഫുള്ളി ചാർജ്ഡ്. ഇത് ബാറ്ററീസിൽ വരുന്നതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാം. ഓക്കെ, ആൻഡ് ഹിയർ ഇപ്പോൾ ഇത് ഫുൾ അണ്ടർ ഡിസ്ചാർജ്ഡ് കണ്ടീഷനിലാണെങ്കിൽ അത് ഡ്രോപ്പ് ആവും. It's almost right answer is option A. 1.11 to 1.14 lead acid battery ide case le varumbo. Next is it's a general general question nacha nammal solar cell okke padikkumbo endayalum idu padikkada irikkilla. The diode connected in opposite na connect cheyumba thanne endo oru ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാന്നുള്ളത് നമുക്ക് ഓർമ്മ വരണം. ആൻഡ് പാരലൽ വിത്ത് ദ സോളാർ പാനൽ ടു പ്രൊട്ടക്ട്. എല്ലാ ആൻസേഴ്സും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രം എനി ഡാമേജ്, അതായത് പ്രൊട്ടക്ട് ദി ഫ്രം എനി ഡാമേജ്. അത് അങ്ങനെയാണ്, അതായത് ഇത് ശരിക്കും വെക്കുന്നത് ഇപ്പൊ ചില സോളാർ സെല്ലിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, ചില പോർഷൻസ് ഷെയ്ഡഡ് ആയിരിക്കും, ചില പോർഷൻസ് ഡാമേജ് ഉണ്ടാവും, ചില സൈഡുകൾ മാത്രം ഇങ്ങനെ കേട് വന്നിട്ടുള്ള. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് നമ്മുടെ ബാക്കി ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോ ബാക്കി അതായത് നോർമൽ അല്ലാതെ വരുന്ന സംഭവത്തിന് ബൈപ്പാസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ബൈപ്പാസ് ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഫോൾട്ടി കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കറണ്ടിനെ ബൈപ്പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അത് നമ്മുടെ നോർമൽ ഓപ്പറേഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് വെക്കുന്നത്. സോ ഇറ്റ്സ് നോൺ ആസ് ബൈപ്പാസ് ഡയോഡ്. അതിൽ ബാക്കി ഓപ്ഷൻസിൽ ഓപ്ഷൻസ് ബാക്കി ഒന്നും ഇതിനെ കൺഫ്യൂസിങ് ആവാത്ത രീതിയിലുള്ളതാണ്. പക്ഷെ കാരണം ബാക്കിയെല്ലാം നമുക്ക് ഓരോ ഡയോഡാന്ന് അറിയാം അല്ലേ, ഇതിന് പറയുന്ന പേരാണ് ബൈപ്പാസ് ഡയോഡ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ് ദ പവർ ഡിവൈസ് ഇസ് യൂസ്ഡ് ഫോർ സ്വിച്ചിങ് പർപ്പസ് ഇൻ കമ്പ്യൂട്ടർ. SMBS. അപ്പൊ SMBSല് സ്വിച്ചിങ് ഡിവൈസസ് ഉണ്ടെന്ന് അറിയാലോ, സെമി കണ്ടക്ടർ സ്വിച്ചിങ് ഡിവൈസസ് ആണ്. അത് ഹൈ കറണ്ട് റേറ്റിംഗ് ഉള്ളതായിരിക്കും, അത് കൂടാതെ ഹൈ സ്പീഡ് ഉള്ളതായിരിക്കണം, സ്വിച്ചിങ് സ്പീഡ് വളരെ കൂടുതലായിരിക്കണം അല്ലേ. അത് പിന്നെ അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടാവണം. അപ്പൊ സ്വിച്ചിങ് സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് മോസ്ഫെറ്റ് ആണ് നോർമലി സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നത്.
SCR ഒക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ട് SCR ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ഡയാക്കൊന്നും കൺട്രോൾഡേ അല്ല, അതൊരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. SCR രണ്ടെണ്ണം ഉപയോഗിക്കേണ്ടി വരും. IGBTക്ക് എന്ന് വെച്ചാൽ BJTയുടെ ആ ഒരു സ്ലോ ഇത് അവിടെ സംഭവിക്കും, സെക്കൻഡറി പ്രോബ്ലംസ് ഒക്കെ വരും ഔട്ട്പുട്ടിൽ വരുമ്പോൾ. സോ ഇത് ഉപയോഗിക്കില്ല. ഹൈ പവർ റേറ്റിംഗ് ഉള്ളതായിരിക്കണം, ഹൈ കറന്റ് ഡെൻസിറ്റി ഉള്ളതായിരിക്കണം, ലോ സ്വിച്ചിങ് ലോസസ് ലോ ആയിരിക്കണം. ലോസസ് ആണ് നമ്മൾ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ഉണ്ട്. നമ്മൾ ഹൈ ഫ്രീക്വൻസി പവർ കൺവേർഷനൊക്കെ മോസ്ഫെറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ലോസസ് അതായത് സ്വിച്ചിങ് ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മോസ്ഫെറ്റ് ഉപയോഗിക്കുന്നത്. സ്പീഡ് ചിലപ്പോൾ അടുത്തതിനുണ്ടാവും, പക്ഷെ ലോസസ് മോസ്ഫെറ്റിന് കുറവായിരിക്കും. സോ അതാണ് സെക്കൻഡറി ലോസസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ BJTയിൽ. അപ്പൊ ഇതിൽ നമുക്ക് കൺഫ്യൂസിങ് എന്തെങ്കിലും ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടെണ്ണമാണ്, കാരണം മോസ്ഫെറ്റും IGBTയും. IGBTക്ക് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് മോസ്ഫെറ്റിനും ഉണ്ട്, പക്ഷെ ഔട്ട്പുട്ട് റീജിയനിൽ വരുമ്പോൾ അത് BJT ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അത് മോസ്ഫെറ്റ് ആണ് ഏറ്റവും ഹൈ ഫ്രീക്വൻസി പവർ കൺവേർഷൻ എന്നൊക്കെ മോസ്ഫെറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഇ. നെക്സ്റ്റ് ഇസ് ഇതും SMPS വരുന്ന ഒരു കൺവേർട്ടർ ആണ്. ഇത് ദ ഫോർവേഡ് കൺവേർട്ടർ ടൈപ്പ് SMPS DC to DC കൺവേർഷനിൽ വരുന്നത് തന്നെയാണ്. ഐസൊലേഷൻ കൺവേർട്ടർ തന്നെയാണ് എല്ലാം. അതായത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. അതായത് ഈ ഫോർവേഡ് കൺവേർട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. അത് DC to DC ബക്ക് കൺവേർട്ടർ ആണ് ഫോർവേഡ് കൺവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്ലൈ ബാക്കും ഉണ്ട്, ഫോർവേഡും ഉണ്ട്. ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. നമ്മൾ കേട്ടിരിക്കുന്നത് ബക്കും ബൂസ്റ്റും ഒക്കെയാണ് അല്ലെ. അപ്പൊ ഇതില് ബക്ക് കൺവേർട്ടർ ആണ് ഫോർവേഡ് കൺവേർട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അത് സ്റ്റെപ്പ് ഡൗൺ മാത്രമായാൽ പോരാ, സ്റ്റെപ്പ് അപ്പ മാത്രമായാൽ പോരാ, കറന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമറും പറ്റില്ല. ഇറ്റ് ഷുഡ് ബി എൻ ഓട്ടോ ട്രാൻസ്ഫോമർ, അതാണ് പ്രത്യേകത. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. വോൾട്ടേജ് സെർവോ വോൾട്ടേജിൽ ഇത് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതൊരു റൗണ്ട് ഷേപ്പിൽ വൈൻഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അതങ്ങനെ വിളിക്കുന്നത്. ദെൻ ഇറ്റ്സ് എ ലൈറ്റർ ഇൻ വെയ്റ്റ്. സോ ദ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി എൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഇനി ഹൗ. വോൾട്ടേജ് സ്റ്റെബിലൈസറിന് എന്തായാലും അങ്ങോട്ട് ഇങ്ങോട്ട് വോൾട്ടേജ് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും അല്ലെ. സോ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഇസ് ദി റൈറ്റ് ഓപ്ഷൻ. സോ താങ്ക് യു ഫോർ ഹിയറിംഗ് ദി ക്ലാസ്. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഏകദേശം ഓപ്ഷൻ റൈറ്റ് ആൻസേഴ്സ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.